ഇതെവിടെ പോയി പടച്ചോനെ? വെച്ച വെച്ചോടുത്ത് കാണുന്നില്ലല്ലോ. സൈനബ, സൈനബ, ഓ തുടങ്ങി. ഈ ഉമ്മ ഇതെവിടെ? ഓ ഇതുവരെ മൊഞ്ച നോക്കി തീർന്നില്ല ഉമ്മ. സുറുമ തീർന്നടി. സുറുമ പത്രിക്കാരി, നിങ്ങൾ ഒന്ന് അടുക്കളയിലേക്ക് ചെല്ലി. ഹലാക്കിന്റെ ഒരു അവിലും കഞ്ഞി, നേരം വെളിച്ചാകുമ്പോ തുടങ്ങും. നാശം പിടിച്ചൊരു ചണ്ടയും കോയിലും മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ല എന്ന് വെച്ചാ എന്തേ കുന്തം? നിങ്ങളിപ്പോ കളരിപ്പയറ്റിന് ഇറങ്ങുക കുന്തവും കുറുടിയൊക്കെ ആയിട്ട്? വേണ്ട, നീ ഇന്ന് എഴുതാൻ കൊടുക്കാനുള്ള ആധാരക്കെട്ട ഇവിടെ. ഈ വീട് മുഴുവൻ തെരഞ്ഞു നോക്കി, കിട്ടൂലാന്ന്. എന്ത്? ഈ വീട് മുഴുവൻ തെരഞ്ഞാ കിട്ടോ? നിങ്ങളെ കക്ഷത്തുള്ള ആധാരക്കെട്ട്. അപ്പൊ പിന്നെ നിനക്ക് അത് നേരത്തെ പറഞ്ഞോളൂ. എന്റെ അമ്മ ഇങ്ങോട്ട് വന്നേ. അല്ല, ഈ കച്ചേരി ഇവിടെ തീരൂല്ലേ? കച്ചേരി അല്ലെന്ന്, സംഗീത ക്ലാസ്. ഇതൊക്കെ വീടിനൊരു ഐശ്വര്യ. കുഞ്ഞു പറയും സംഗീതം മനസ്സിനൊരു ടോണിക്കാന്ന്. കുഞ്ഞു പലതും പറയും, കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം ഒക്കെ ഒരു ദിവസം ഞാൻ നിർത്തി തരും. അല്ല ടീച്ചറെ, ഈ പോത്തലറണ പോലെ വേണോ ഇത്? ഇത്തിരി ഒച്ച കുറച്ചുകൂടെ അങ്ങനെ പോരെ. ഇത് ഉച്ചസ്ഥായി ആലപിക്കേണ്ട കീർത്തനാണ് മജീദ് ഭായി. ഉച്ച വരെ നീട്ടണ്ട, വേഗം തീർത്ത് പോയിക്കോളീന്ന്. നിർത്തടാ, എടാ നിർത്താൻ. പിന്നെ നീ ചെണ്ട കൊട്ടി പഠിപ്പിച്ചിട്ട് ഇവര് വലിയ വയലാർ രാമവർമ്മമാരാവാൻ പോവല്ലേ? വയലാർ രാമവർമ്മല്ല, മങ്കട രവിവർമ്മ. ഇതിനിടയിൽ ഓൻ പേര് മാറ്റിയ. ഇതാടാ പറയണത്, ഇങ്ങൾ കലാകാരന്മാർക്ക് ഒരു സ്ഥിരതയില്ലാന്ന്. പറയണ വാക്കിനൊരു വലിയ ഉണ്ടാവൂല. പേര് വരെ മാറ്റില്ലടാ ഇങ്ങള്. നേരെ മെളുക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്ന നേരം കൊണ്ട് അനക്ക് എന്റെ പീടി ഒന്ന് തുറന്നുവിടാ. അപ്പൊ കുഞ്ഞാക്ക് എനിക്ക് കിട്ടുന്ന തുണിപ്പീടി ആരെയൊന്നും ഓർക്കും? എന്റെ വാപ്പ. എന്റെ വാപ്പ ഇങ്ങളല്ലേ. നിങ്ങൾ നേരെ മെളുക്കുമ്പോ 1100 രൂപയുടെ ഇറങ്ങൂലേ കണ്ടവന്റെ ഭൂമി വെട്ടിപ്പിടിക്കാൻ? വെട്ടിപ്പിടിക്കടാ, വെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നോണ്ടാണ് നീ മന്ദളത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതും നിന്റെ ഈ ഉമ്മ സിന്ധി പശുവിന്റെ പോലെ കൊഴുത്ത് തടിച്ചിരിക്കുന്നതും. നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ പോയി. അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടാ? എനിക്കിപ്പോ ഒരു അമ്മായി സൽക്കാരത്തിന് പറ്റിയ നേരല്ല അമ്മായി. പിന്നെ അദിനാൻ സ്വാമിന്റെ പുതിയ സീഡി ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവരണേ. കണ്ണീ കണ്ട സ്വാമിമാരുടെ ഭജന കേക്ക് ഇറങ്ങിയിരിക്കുക തള്ള വയസ്സാം കാലത്ത്. ഒരു പെരിക്ക് പെരിക്കിനട മക്കളെ. ഈ 1001 ബലത്തിൽ ഇന്ന് നല്ലൊരു ഭൂമി കച്ചവടം നടക്കണേ എന്റെ പടച്ചോനെ. ഏർച്ചപ്പെട്ടിൽ എന്തെങ്കിലും ഇടണ്ടേ? അമ്പയിന്റെ പൈസ കാണാനില്ല. ആ ഇസ്മില്ല. മജീദ് ഭായ്, ഇമ്മാതിരി പണി മനുഷ്യന്മാർ ചെയ്യരുത്. നേർച്ചപ്പെട്ടിയിൽ കാശിട്ടതാ. നിന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കര ഇടപെടണ്ട. ജാതിക്കാര്യത്തിലല്ല, ഭൂമിക്കാര്യത്തിൽ ഇടപെടാനാ ഞാൻ വന്നത്. നിങ്ങൾ എന്ത് പണിയാന്ന് കാണിച്ചത്? 1500,000 സ്വത്തിന് 1001 ഞൊട്ട ടോക്കണും പിടിപ്പിച്ച് അഡ്വാൻസ് ആയി 50,000 മിനിയാതെത്തിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? നേരെ കയറി കാണിക്കരുത് ഭായി. ഇതാ നിങ്ങളെ 1001 രൂപ. നിങ്ങൾ എന്ത് വർത്താനായി പറയണേ? പൈസ ഓന് എത്തിച്ചില്ലേ? ആര്? കുഞ്ഞാക്കേയിരിക്കും. അവൻ എന്നോട് 50,000 തിരുമറിക്ക് ചോദിച്ചതാ. അപ്പോഴേക്കും മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. കുഞ്ഞാക്ക ചോദിച്ചാൽ 500,000 ഒപ്പിച്ചു കൊടുക്കും ഞാൻ, അത് വേറെ കാര്യം. അതെ, ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാൻ ഒരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, ആ വഴി ശരിയല്ല, ചാത്തലേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബായ് ബെടക്കാക്കി തനിക്കാക്കുന്നേ? നിങ്ങൾ വണ്ടി കയറി. ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ലടാ നാ ഇന്ന മക്കളെ. നിങ്ങൾ ആരെയാണ് ഈ ഏന്തി നോക്കുന്നത്? ഇത്രയും ഹംകീള് ഈ അങ്ങാടിയിൽ ഉണ്ടെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായി. 1001 രൂപയും ഇസ്തിരി തുളിയാത്ത കുപ്പായോ ഒലക്കമ്മിലെ റേഡോ വാച്ചും ആരാ ദൂരം താമസവും? അയ്യേ നാണക്കേട്, ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? ഷട്ടായിട്ട് പോരേ പോടോ. ഈ 1001 രൂപയോണ്ട് ഭൂമിയുടെ പൊക്കിള് ഞാൻ കൈയിടും ഭാസ്കര. പാലക്കാട്ടേക്ക് പോകുന്ന കവല പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു.
തൊട്ടുപുറകെ സഹദേവനും പോകേണ്ടതാണ്. മൊബൈൽ നമ്പർ ചോദിക്കായിരുന്നു. ഓട്ടെ സുന്ദര, എന്തൊക്കെയുണ്ട് സുന്ദര? എന്ത് പറയാനാ, അച്ഛൻ കിടന്ന കടപ്പ് തന്നെ. അമ്മ പിന്നെ നേരത്തെ കടപ്പിലാണല്ലോ. വീട്ടിലെ കാര്യല്ലടോ, തിന്നാൻ എന്തുണ്ടെന്ന്. അതിനല്ല പുട്ട് ദോശ അപ്പൊ. എന്നാ ഒരു കഷ്ണം പുട്ട് ഒരു ചുറ്റികെ. ചുറ്റിക എന്തിനാ? പുട്ട് പൊടിച്ച് തിന്നാൻ. അത്രക്ക് സോഫ്റ്റ് ആണല്ലോ നിന്റെ പുട്ട്. ആ ഒരു കട്ടൻ എടുക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഏറെ നാട്ടിൽ നിന്നും ചെർപ്പുളശ്ശേരി വഴി മലപ്പുറത്തേക്ക് പോകുന്ന റോഡ് ടീം ഉടൻ പുറപ്പെടുന്നു. അടങ്ങ് വിജയ അടങ്ങ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ശിവപുരത്തേക്ക് പോകാൻ വേണ്ടി മൈത്രി തയ്യാറായി നിൽക്കുന്നു. എന്ന് പറയുന്ന ബസ് തന്നെയാണ്, അല്ലാതെ ഓട്ടോറിക്ഷ ഒന്നും അല്ല. അനൗൺസ് ചെയ്യടാ. ഓ സ്വാമി ആകുമ്പോ അനൗൺസ് ചെയ്യൂ. നിന്റെ സൗകര്യത്തിന് പറഞ്ഞല്ലേ ഈ ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഏറനാട് നിന്ന് ശിവപുരത്തേക്ക് പോകുന്ന റോഡ് കിങ് 8:30 പുറപ്പെടുന്നു. ഇവനാരടാ ഏറനാട്ടാ അർണോൾഡാ? നമ്മുടെ മൈത്രി പോയോ കുമാരേട്ടാ? മൈത്രി ഒക്കെ പോയില്ലേ കുട്ടിയെ, അതുകൊണ്ടല്ലേ ഈ നാട്ടില് വെട്ടും കുത്തും കുഴപ്പങ്ങളൊക്കെ. ആ മൈത്രി അല്ല, നമ്മുടെ മൈത്രി ബസ്. അത് വരാനാവുന്നല്ലേ ഉള്ളു. ഓ പറയുമ്പോലെ സമയം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എടാ റോട്ടിങ് ഇന്ന് ഇതിൽ പോവാടാ. നിങ്ങൾ ഉണ്ടെങ്കിൽ ഞമ്മളും ഉണ്ട്. അവിടെ മോനെ വണ്ടി കയറ്റി നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടുതല. നട് റോട്ടുമ്പോലെ മനുഷ്യക്കുരുതികളാ നമ്മള് പ്രൈവറ്റ് ബസ് കയറാൻ മത്സരം ഓട്ടം കൊണ്ട് നടക്കണതേ. അവന്റെ കയ്യോ കാലോ ജീവനോ പോരുന്നെങ്കിൽ ഓന്റെ തന്തക്ക് നടക്കും. ഈ തിരിച്ചു കൊടുക്കും. അങ്ങനെ ഷൈൻ ചെയ്ത് പോകാൻ പറ്റോ സുൽത്താനെ? കണ്ടീഷനുള്ള വണ്ടി ആകുമ്പോ റോഡിലോടി 10 കാശുണ്ടാക്കും. അങ്ങനെ ഓടാനേ അശോക, റോഡ് എന്റെ തറവാട്ട് വകല്ലല്ലോ. പിന്നെ എന്റെ വാപ്പാന്റെ വക. അശോക അനക്ക് വിളമ്പി വെച്ച് ഇജി തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാമെന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ.
വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ലാണ്ട് കൈ. നാല് ഫുൾ ടിക്കറ്റിന് വേണ്ടിട്ട് റോട്ട് മലിട്ട് ഓടിക്കുകയും ചവിട്ടി തള്ളിട്ട് നെറ്റുപൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം. കണക്കൊന്നും വലിയ വളർച്ചയിലൂടെ കൈ. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചെക്കർ, അങ്ങനെ മൂന്നാല് കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊക്കെ വളരാളുടെ മക്കളാ. ഈ മക്കളാ വില മനസ്സിലാക്കാനേ തന്റെ ആകണമെന്നില്ല, തന്റെക്ക് ഉണ്ടായ മതിയോ. ആക്സിലേറ്റർ മേൽ കാലമർത്തി മുന്നോട്ട് മുന്നോട്ട് പായുമ്പോ എപ്പോഴും ഒരു സടം പറക്കുന്ന സാധ്യതയുണ്ടെന്ന് ഓർത്തോ. എത്ര വണ്ടി എങ്ങട്ടെല്ലാം പോയ റോഡാ മുന്നിൽ കിടക്കണത്. കാണട്ടാ എന്തേ ഇത്ര ഇളിക്ക. അല്ല, സംഭവാമി യുഗേ യുഗേ എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ട്. എന്റെ അമ്മാവന് ഇത് തന്നെയായിരുന്നു പണി. എന്ത് സംഭവാമി യുഗേ യുഗേ? അല്ലല്ല, പലിശ കൊടുക്കല്. ഓ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ മരിച്ചത്? ഇവിടത്താ ഇവിടത്താ ഹാർട്ട് അറ്റാക്ക് ഒക്കെ നല്ലതല്ലേ, ഒന്നും അറിയാതെ മരിക്കാൻ. അയ്യടാ, അങ്ങനത്തെ അറ്റാക്കല്ല, ഹാർട്ടിന്റെ മോളിൽ കൂടി ലോറിയുടെ ടയർ കയറി അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്. പാടോ ഞാൻ ആ കിണറിന്റെ മുന്നിൽ ഞാൻ വിളിച്ചതേ. അത് മനസ്സിലായി. അതന്നെ, നാളെ സെലീനാ ആർട്ടിന്റെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസ, തൃശ്ശൂർ പോണം. നിങ്ങൾ ഇതെന്ത് മാർപ്പാപ്പയാന്ന്? ഒരു കല്യാണ കാര്യം ഒത്തു വരുമ്പോ അവരോട് ഹാർട്ടിന് സുഖമില്ല, ഹാർട്ടിന് സുഖമില്ല എന്ന് കൊട്ടിപ്പണി നടക്കുക. എന്തേ കുന്തം, മങ്കരയിന്ന് വന്ന കൂട്ടർ ഒഴിഞ്ഞു, ഒത്തു നടന്നു എന്ന് വിചാരിച്ചതാ. അത്രയ്ക്ക് മെനക്കെട്ടതാ ഞാൻ. കൊറേയൊക്കെ നമ്മളും മറച്ചു വെക്കണം, കല്യാണ കാര്യങ്ങൾ അങ്ങനെ നടക്കൂ. അങ്ങനൊരു കല്യാണം എന്റെ പെങ്ങള് കുട്ടിക്ക് നടക്കണ്ട. മുൻകൂട്ടി പറയാതെ കല്യാണം കഴിഞ്ഞ ഒരു പുരയിൽ ചെന്ന് കയറി കുറെ കാലം കഴിഞ്ഞിട്ട് ഞമ്മൾ പറ്റിച്ചാണെന്ന് പറഞ്ഞ് ഓല് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയാലോ. ആലോനയിൽ മുടങ്ങിപ്പോണ ഒരു കല്യാണത്തിന്റെ വേദനയല്ലോ ആ വേദന. നടക്കും, പോക്കൊരാളെ കാണിച്ചു തരാണ്ടിരിക്കൂല. പറിച്ചു ആ എത്ര റുപ്യ വേണ്ടി വരും അറിയാലോ. ഞമ്മളെ ആശുപത്രി ചികിത്സയ്ക്കെ എഴുതിയ എഴുതിയ മരുന്ന്, പറഞ്ഞ പറഞ്ഞ ടെസ്റ്റ്, അരിയും തുണിയും വാങ്ങണോടത്തും പുര വെക്കണോടത്തും ഒക്കെ ഞമ്മളെ ലാവത് പോലെ ചെയ്താൽ മതി. ആരോഗ്യത്തിന്റെ കാര്യം ആരാന്റെ കയ്യിലല്ലേ, അത് യാതൊരു കരുണയില്ലാത്ത കച്ചവടക്കാരെ കയ്യിൽ. ഒരു 5000 rupees ഇല്ലാണ്ട് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യക്കില്ല. വെറുതെയാണോ എന്ത് അസുഖം വന്നാലും ഞാൻ ഈ ദശമുലാരിഷ്ട മാത്രം കുടിക്കുന്നത്? ഇപ്പൊ കഴിച്ച ദശമുലാരിഷ്ട. ഞാനേ നാളെ ഒരു വൈക്ക് പോവാ. പടച്ചോയ്ക്ക് മാത്രല്ലടോ എല്ലാവർക്കും നല്ലത് വരുത്തും. എല്ലാരെയും പടച്ചോനല്ലേ പടച്ചോൻ. ഉമ്മാ, നിങ്ങളെ പുന്നാര വനിത വായന കുറച്ച് നേരത്തേക്ക് നിർത്തി. ഉമ്മാക്കറിയോ ഇപ്പൊ എന്താ കാര്യം? ഉപ്പാന്റെ ഭൂമി കച്ചവടത്തിന് കണ്ണി കണ്ടവരുടെ കാശ് കടം വാങ്ങി അഡ്വാൻസ് കൊടുക്കുന്ന കുഞ്ഞാക്കാന്റെ ജോലി. എന്നിട്ടോ കച്ചവടത്തിന്റെ ലാഭം ഉപ്പാന്റെ പോക്കറ്റിലും. 1100 rupees ഇറങ്ങിക്കോളും കുറെ കാലായിട്ട്. 1100 rupees ഞാൻ ഇനി ഇറങ്ങും. അനക്ക് അത്രക്കേ മനസ്സിലാവൂ, ചെലക്കാനല്ലാതെ ബുദ്ധിയൊന്നുമില്ലല്ലോ. ലാഭനഷ്ടല്ല കാര്യം. സുൽത്താൻ വീട്ടില് മൂസക്കാന്റെ മൂത്ത മരുമോൻ അങ്ങാടിയില് മാനം കെട്ട, അതിന്റെ മാനക്കേടാർക്കാ? സുൽത്താൻ വീടിന് ആണല്ലോ. അത് പുയ്യാപ്പള പറഞ്ഞ നേര്. ആ ഈ പുയ്യാപ്പള എന്നും നേരെ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണവർക്ക് ഒന്ന് വളഞ്ഞു തോന്നും. അതെന്റെ ഈ ഇല്ലാത്ത കോങ്കണ്ണ് ഉണ്ടെന്ന് തോന്നണ പോലെയാ. ഇവൻ ഈ കുഞ്ഞാക്കാ കുഞ്ഞാക്കാന്ന് പറഞ്ഞ് പാടി പോരിച്ച് നടക്കണ സക്കീർ ഹുസൈൻ. അമ്മായിന്റെ മോനാണ്, ഞാൻ കുറ്റം പറയല്ല. ഞമ്മളൊട്ട് അതിന് സമ്മതിക്കില്ല. ആ അതാണ്, അതിന് നമ്മൾ ആരെ സമ്മതിക്കാനും പാടില്ല. ഇന്നാലും അവനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ 150,000 rupees ഒരു കളിയില്ലാതെ എന്റെ കയ്യിൽ വരുമായിരുന്നു. പോട്ടെ, കാശ് ഇന്ന് വരും നാളെയും വരും. മാനം പോയത് പോയാ. ഇമ്മാ പടച്ചോൻ. ആ കുഞ്ഞാക്ക, എന്താ ഇവിടെ ഒരു സമ്മേളനം? എന്റെ കുഞ്ഞാക്ക, നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളെ പറ്റി 1001 കുറ്റം പറഞ്ഞിട്ട് തൊള്ളേന്റെ ഷട്ടർ ഇപ്പിട്ടിട്ടുള്ളൂ. ആയുസിന്റെ എല്ലാവർക്കും നല്ലത്. നല്ലോണം പഠിച്ചിട്ട് 1001 ഈ കുഞ്ഞാക്കാലിന് ഓതിക്കോളീ. പാമ്പിന്റെ മാതിരി കുഞ്ഞോ. ഓ, സുർമേന്റെ കാര്യം മറന്നുപോയി. അത് ഞാൻ മറക്കുവോ? എന്റെ ഉപ്പ 14-ാം രാവത്തെ നിലാവ് പോലെ കൊണ്ടിടന്ന ഈ മോത്തിന്റെ മുഞ്ച് കളയാൻ ഞാൻ സമ്മതിക്കോ? അതാ നിങ്ങൾക്ക് അറിയോ കുഞ്ഞാക്ക, എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നെല്ലിമാനെ കണ്ട കുഞ്ഞാക്കന്റെ ഉമ്മല്ല, മൂത്തൊരു ഇത്താത്താന്നേ തോന്നുള്ളൂ. മനസ്സിലെ സന്തോഷവും സംഗീതം ഉണ്ടെങ്കി മനുഷ്യന്മാർക്ക് വയസ്സാവൂലെന്ന്. മരിക്കോളെ എങ്ങനെയായിരുന്നു മുഹമ്മദ് റാഫി ചെറുപ്പായിരുന്നു. മനസ്സില് സംഗീതം ഉണ്ടായിരുന്ന ആള് തന്നെയല്ലേ മാലപ്പറമ്പിലെ മൊയ്തീൻ കുട്ടി. 32-ാം വയസ്സിൽ വെടി തീർന്നില്ലേ? തള്ള വയസ്സാം കാലത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്ക. നിങ്ങക്ക് രണ്ടാക്കുള്ള ഗൈഡ് അതിന്റെ പേരിൽ പരിപ്പ് താറാറാവണ്ട. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്ക മറക്കൂലെന്ന്? കുഞ്ഞാക്ക
സുലൈമാനി. സുലൈമാനി ആയിക്കോട്ടെ. പോയി കുളിക്കാൻ നോക്കി. എന്താ മൂത്തൊരു വാട്ടം? ഏ ഒന്നുമില്ല. നിന്റെ മോളെ മനസ്സിലാക്കി വരുന്നവര് വന്നാ മതി, അങ്ങനെ ഒരാള് വരും. അതിനല്ലേ കുഞ്ഞാക്ക കാത്തിരിക്കുന്നത്? ഇല്ലമ്മ പിന്നല്ലാതെ. ചെന്ന് കുളിക്കാൻ നോക്കും കുഞ്ഞാക്ക. അല്ലടോ, ഇന്ന് മേഫിലില്ലേ? പിന്നില്ലാതെ, നീ നമ്മളെ പെരുക്കാൻ പോവില്ലേ? സഖി ഞാനേറുമോർ പാമരനാം പാട്ടുകാരൻ, പ്രാണസഖി ഞാനേറുമോർ പാമരനാം പാട്ടുകാരൻ, ഗാനലോക വീഥികളിൽ വേണുവൂതു മാട്ടിടയൻ, പ്രാണസഖി ഞാൻ വേറുമോർ പാമരനാം പാട്ടുകാരൻ, പ്രാണസഖി ഞാൻ. എങ്കിലും എന്നോ സൈനബ, അതെ കഴിഞ്ഞില്ലേ ദഫ്മുട്ട്? നേരത്തിനകത്തേക്ക് എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ഗ്യാസ ഗ്യാസ്. സൈനബ വന്ന് വിളമ്പാൻ നോക്ക്, എനിക്ക് കുറച്ചുകൂടി കാലം ജീവിക്കണം. വാ, ഒരു യേശുദാസും ജയചന്ദ്രനും. ഇത്രയും അരസികനായ ഒരു തന്ത. വിവരം കുറവാണെങ്കിലും ഇക്കാര്യത്തിൽ എന്റെ ഉപ്പാനെ കുറ്റം പറയാൻ പറ്റൂല. ഡോ കുഞ്ഞോ, എന്റെ പെറ്റുമ്മ ആയതുകൊണ്ട് ഇതുവരെ ഞാൻ സഹിച്ച്. ഈ കാണണ്ടാവൂല. എന്നാലോ ഞാൻ കാണണ്ടേ ഈ ഹാർമോണി പെട്ടിയുടെ ഗതികേട്. പ്രാണസഖി പ്രാണസഖി എന്ന് കേട്ടിട്ട് ഈ കട്ടകൾ വരെ അന്തം വിട്ട് മേപ്പിട്ട് നോക്കുക. എത്ര കാലായി പ്രാണസഖി എന്ന് തുടങ്ങിയിട്ട്. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു പൊറുതികേടുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാത്തതേ മരിച്ചു പോയ എന്റെ ഒപ്പ ഒറ്റരാളെ വിചാരിച്ചിട്ട് മാത്ര. പുതിയതേതെങ്കിലും മാറ്റി പിടിച്ചോ, അത് അനക്കും നല്ലത്, കേക്കണോൽക്കും നല്ലത്. ഇമ്മ പറഞ്ഞ ശരിയല്ലേ, ഞമ്മക്കൊന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, ദാത്രിക്കട്ട് 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 ദാത്രിക്കട്ട്. ഇന്ന് തകർക്കാൻ പോവാ. പ്രാണസഖി ഞാൻ വേറുമോർ പാമരനാം പാട്ടുകാരൻ. വിളിക്കുന്നു. ഒരു രോഗിയാണെന്നുള്ള തോന്നൽ സെലീനയ്ക്കും പാടില്ല, വീട്ടിലുള്ളവർക്കും. സാധാരണ റൂമാറ്റിക് ആർത്രൈറ്റിസ് ബാധിച്ച കുട്ടികളുടെ ചികിത്സാ കാര്യത്തിൽ സംഭവിക്കാറുള്ളത് ഇടയ്ക്ക് വെച്ച് മുടങ്ങും, അല്ലെങ്കിൽ വല്ലപ്പോഴും തോന്നിയ പോലെ. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സെലീനയുടെ ചികിത്സാ കാര്യത്തിൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മിസ്റ്റർ സക്കീർ ഹുസൈൻ. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ഒരു പനി, ഒരു സന്ധിവേന, രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഭേദാവെന്ന് വിചാരിച്ചു. ഒരു നിസ്സാര കുണക്കട് കാലം മുഴുവൻ എന്റെ മോൾ അനുഭവിച്ചു കൂട്ടിയത്. ഇനി വിവാഹവും കാര്യമൊക്കെ ആവാം, 35 വയസ്സ് വരെ ഇഞ്ചക്ഷൻ മുടങ്ങരുതെന്ന് മാത്രം. നിങ്ങളോട് നന്ദി പറയണത് എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവത്തോട് പറയാ. ഇന്ന വാരം എന്തായാലും ഞാൻ കോയമ്പത്തൂർക്ക് വരും. അത് ശരിയാ, ഞാൻ എന്തിനാ തമിഴ് പറഞ്ഞ് ബുദ്ധിമുട്ടണല്ലേ. വരൂ എന്ന് പറഞ്ഞ ഞാൻ വന്നിരിക്കും, ഞാൻ പിന്നെ വിളിക്കാം. കുഞ്ഞാക്ക് ഇങ്ങോട്ട് വന്നോ. ഇല്ല, എന്തേ വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട്. സ്റ്റേഷനിൽ പിടിച്ചിട്ട്. കുഞ്ഞാക്ക കുഞ്ഞാക്ക ഓട്ടം വിടണ്ട. കുഞ്ഞാക്ക, ഈ ഇന്ന് വണ്ടി പോയില്ലേ? വണ്ടി പോയി. വണ്ടി പോയോ? എന്താണ്? വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. റോട്ടിങ് അശോകൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി, നമുക്കെതിരെ കേസ് ഉണ്ടാക്കിയിരിക്കുക. ഓഹോ, പട്ടാപ്പകൽ ഗുണ്ടായിസം, നട റോഡിൽ അടിപിടി, വധശ്രമം. നിങ്ങൾ ഈ ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ എന്താ, ഭീകരന്മാരാ? ചെക്കിംഗ് ഇൻസ്പെക്ടർ അശോകനെ നട റോഡിലിട്ട് കൊല്ലാൻ ശ്രമിച്ചുതാൻ, വധശ്രമത്തിന് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. എന്താ തനിക്കൊന്നും പറയാല്ലേ? ഓ എന്തുകോ, കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? സംശയമുള്ളവർക്കല്ലേ തീർത്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ താൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി തരാണോ? അങ്ങനെ ഞാനൊന്നും മൊഴിഞ്ഞേരാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ നാലാന്തരം കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സക്കീറേ, എന്റെ സാറേ, ആരോ എന്തൊക്കെയോ നിങ്ങളെ എഴുതി പഠിപ്പിച്ച്, അത് നിങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിച്ചു. രാവന്തിയോളം റോട്ടു മുക്കിടം നെട്ടോട്ട് ഓടിയാലും പായാരം തീരാത്തോടാ ഞങ്ങൾ ഈ വണ്ടിപ്പണിക്കാരെ. എന്റെ ഒരു ട്രിപ്പ് അപ്പൊ നിങ്ങൾ കൊളാക്കിയിരിക്കണം. അശോകൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, ആശുപത്രിയിലല്ലേ. അതും ഇല്ലാത്ത പരിക്കുണ്ടാക്കി, ഇല്ലാത്ത കേസ് ഉണ്ടാക്കി എന്നെ കുരുക്കാൻ. ആയിക്കോട്ടെ, നിങ്ങളെല്ലാരും കൂടെ എന്നെ അങ്ങോട്ട് ഉണ്ടാക്ക്, ഞാൻ നിന്ന് തരാം.
ഏത് ജയിലാ പോയി കിടക്കണമെന്ന് പറഞ്ഞാ മതി, കിടന്നോളാം. പക്ഷേ എന്റെ ബണ്ടി പിടിച്ച് സ്റ്റേഷനിൽ ഇടരുത്, ട്രിപ്പ് മുടക്കരുത്. ഞാൻ മാത്രല്ല വേറെ കുറെ പാവപ്പെട്ട മനുഷ്യന്മാരെ കഞ്ഞിയാറ്. ഓന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓനെ പോലത്തെ മൃഗങ്ങൾ ചവിട്ടി റോട്ടം വരിട്ട പല മക്കളും ആശുപത്രിയിലും ഐശൂരിലും കിടക്കുന്നുണ്ട്, ഇപ്പോഴും കിടക്കുന്നുണ്ട്. കുറെ എണ്ണത്തിന് ജീവനും പോയിട്ടുണ്ട്. നഞ്ചെന്തിനെ സാർ നാനായി? മൊത്തം ബണ്ടിപ്പണിക്കാരെ നാട്ടുകാരെ ശത്രുക്കളാക്കാൻ ഓനെ പോലത്തെ നാല് നായ്ക്കൾ പോലെ? അതുകൊണ്ട് മുൻകൂറായിട്ട് പറയും, അമ്മാതിരി പോക്കിരുത്തരം കാണിച്ച ഓനെന്നല്ല ആര് കാണിച്ചാലും ആട്ടി ഉറപ്പാ. അപ്പൊ നീ നിയമം കയ്യിലെടുത്ത് ഇറങ്ങും. നിങ്ങളെ പോലുള്ളവർക്ക് എടുത്താ പൊന്തിയില്ലെങ്കിൽ ഇന്നെ പോലുള്ളവർ എടുക്കും. ഓ, എന്നാ പിന്നെ വണ്ടി ഞാൻ വിട്ടു തരില്ല. വണ്ടി നിങ്ങൾ വിടണ്ട, അതിന്റെ ഡ്രൈവർ വിട്ടോളൂ. വധശ്രമം അത് ചെയ്ത ഞാനാ. എന്റെ വണ്ടിയല്ല, അതിലെ പണിക്കാരുമല്ല. എവിടെ ഒപ്പിടണ്ട് പറഞ്ഞോളി. നാനേണ്ടാ വണ്ടി ഇറക്കി. പോയത് പോയി, അടുത്ത ട്രിപ്പെങ്കിലും നേരത്തിന് പിടിക്കാൻ നോക്ക്. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും കുതിര കയറാൻ നമ്മൾ ഒരു വണ്ടി പണിക്കാരുണ്ട് റോട്ടിൽ. നിന്നേ, നിനക്കറിയാലോ നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ ഞങ്ങൾ പോലീസുകാരുടെ കാര്യവും. നാലെണ്ണം നാറിയതുണ്ടാവും, ആ നാലെണ്ണത്തിന്റെ പട്ടികയിൽ പിന്നെ എല്ലാവരെയും നാട്ടുകാർ കാണും. മോളിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു നിന്നെ ഒരു ദിവസമെങ്കിലും മെനക്കെടുത്തണമെന്ന്. ഇന്റെ നാവാണ് പറയുമ്പോ പറയണതേ ഉള്ളൂ, മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ മാപ്പാക്കണം. പിന്നെ സൂക്ഷിക്കണം, നിനക്കെമ്പാടും ശത്രുക്കളുണ്ട്. ആരാന്റെ മനസ്സിൽ ശത്രുതയും അസൂയം വളരണേ നമ്മളെന്തിയാനാ സാറേ? പടച്ചോ നമ്മളെ ശത്രു ആയിരുന്നാ മതി. അതില്ലാണ്ടാക്കാനുള്ള പ്രാർത്ഥനയും ചെറിയൊരു മനോഗുണമൊക്കെ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ബാക്കിയൊക്കെ മൂപ്പരില്ലല്ലേ. സ്ത്രീകൾക്ക് കയറാൻ ഈ ഫുട്ബോളിൽ നിന്ന് മാറിക്കൊടുത്തൂടെ ക്ലീനർമാർക്ക്? സ്ത്രീകളോ സ്റ്റുഡൻസ് അല്ലേ കൊച്ചുകുട്ടികൾ? അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഏത് പ്രായത്തിലായാലും പഠിക്കാൻ പോകുന്നൊരു സ്റ്റുഡൻസ് തന്നെയാ. അല്ലെങ്കിൽ നിങ്ങൾ ബസ് ജീവനക്കാർക്ക് വിദ്യാർത്ഥികളോട് അലർജി അല്ലേ? അതെ, ഒന്ന് പറയുന്ന വഴി തന്നെ ഇറങ്ങി ഇറങ്ങി. തൊട്ടുരുമി അങ്ങനെ സൂചിക്കണ്ട. പിന്നെ തൊട്ടുരുമാൻ പറ്റിയത് ഉരുപ്പിടി അല്ല നീലക്കുരുമി കേറിയാട്ടെ. കണ്ണും കാതും ഫീസ് ആയാലും വടിയും കുത്തി പിടിച്ചു പോയി പരീക്ഷ എഴുതും. ഓ, എന്തൊരു സാക്ഷര കേരളം. നീയോ എത്ര കാലായിരുന്നു നിന്നെ കണ്ടിട്ട്? അയ്യോ ക്ഷീണിച്ചു പോയല്ലോ നീ. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല, ഞാൻ കുടുംബവും കുട്ടികളും ഒക്കെ വയസ്സായി. നീ ഇപ്പോഴും എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥിനി. മുഖ്യമായിട്ട് എനിക്ക് പഠിത്തം തന്നെ. അതെ, മനസ്സ് നിറച്ച എസ് എസ് എൽ സിയാ. അതിനിടയ്ക്ക് മക്കൾ രണ്ട് എനിക്കുണ്ടായി. മൂത്തവനിപ്പോ പ്ലസ് ടു, രണ്ടാമത്തുള്ള എസ് എസ് എൽ സിയാ. ഇക്കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് എസ് എസ് എൽ സി എഴുതും. അതിന് വേണൊരു ഭാഗ്യം. അതെ, എന്റെ കയ്യിൽ നിന്ന് പിന്നെ നടന്നു എന്ന് ഇയാളെ കുത്തി. ആണോ കുത്തു കൊണ്ടില്ലേ, ഇനി ഒന്ന് മാറിയെന്നേ പാസഞ്ചറേ. അത് എന്റെ സൗകര്യ, ടിക്കറ്റ് എടുത്ത യാത്രക്കാരനെ ഞാൻ ഇരിക്കണോ മാറി നിൽക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. അതിന് നീ പോയി പെണ്ണ് കെട്ടി അവളെയും കൊണ്ട് കയറി. ഇവളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. അല്ല, അത് തീരുമാനിക്കാൻ താനാരാ? മഹിളാ സമാജ മണ്ഡലം പ്രസിഡന്റാ. ഈ മഹിളയുടെ പ്രസിഡന്റ് ഞാനാടോ? എന്റെ രണ്ടു കുട്ടികളെ പ്രസവിച്ച കന്യകയാണ് ഈ സ്റ്റുഡന്റ്. മാറിക്കണോ? എന്നെ കൊണ്ട് തൊടിയിക്കണില്ല, പിന്നെയാണ് വേറൊരുത്തൻ. അമ്പിളി, സേഫ്റ്റി പിന്നെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓ, ഇഷ്ടം പോലെ. എന്നെ പോലുള്ള വിദ്യാർത്ഥിനികളുടെ ജീവിതം സേഫ് ആക്കണമെങ്കിലേ ശരീരം മുഴുവൻ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിലേ പറ്റൂ. കുഞ്ഞാക്ക അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ സത്യ, ടാക്സ് എടുക്കാൻ നേരായി. ആർ ടി ഓഫീസിൽ പോയി തൊള്ളയും തുറന്ന് കുത്തിരിക്കാൻ നേരല്ലിടും. അതിനല്ലേ കുഞ്ഞാക്ക എന്നെ പോലുള്ള ആർ ടി ഒ ബ്രോക്കർമാർ. കാശും കള്ളാസും ഒക്കെ നമ്മൾ റെഡിമെയ്ഡ് വീടുകളിൽ എജിമിന്റെ അടുത്തുണ്ട്. അവിടെ ചെന്നാ മതി. ഇന്നെന്നെ കൊണ്ട് അടച്ചിട്ടാ. ആയിക്കോട്ടെ. വാസത്യേ, പുറപ്പെടാനായിട്ടോ? എണക്കുരുളെത്തി. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് എത്തുന്നത്? ഒരു ദിവസം ഒരു മിനിറ്റ് പോലും തെറ്റുന്നില്ലല്ലോ ടീച്ചറേ. ഞങ്ങൾ രണ്ടാളും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ.
ഇനി കഷ്ടിച്ച ഒരു കൊല്ലം കൂടെ ഉള്ളൂ എന്റെ പഠിപ്പിക്കില്ലേ. അത് കഴിഞ്ഞാ പിന്നെ ഈ യാത്ര അവസാനിച്ചു. റെസ്റ്റ് എടുക്കാനാണ് സർക്കാർ പെൻഷൻ പറ്റുന്ന പരിപാടി ഏർപ്പാടാക്കിയത്. എന്നിട്ട് മാഷക്കാണ് ഒരു റെസ്റ്റും ഇല്ല. ടീച്ചറായിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കല്ലേ. വെറുതെ അല്ല നാട്ടുകാരി എന്റെ യോഗ മഹായോഗം. ശിവപുരം 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 ശിവപുരം. അല്ല എന്നിങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് നടന്നാ മതിയോ? പെണ്ണൊന്ന് കെട്ടണ്ടേ സക്കീറേ? അതിന് മാഷക്ക് ഒത്തു കിട്ടിയ പോലെ ഒന്നിനെ പടച്ചോ ഞമ്മക്കും തരണ്ടേ ടീച്ചറേ. തപ്പിയാ കിട്ടണോ? അപ്പൊ ഇതുങ്ങൾ തപ്പി പിടിച്ചതാ? അല്ല നാരായണ ആ പുറപ്പെടല്ലേ. എന്താ ഇത്? ഒന്ന് വേഗം വന്നാലേ പൈതങ്ങളെ. കുഞ്ഞാക്ക നേരത്തെ വരൂല, വൈകും വരൂല, വരണ്ട സ്ഥലത്ത് വരണ്ട നേരത്തെ വന്നിരിക്കും. എക്സ്ക്യൂസ് മീ, പുതിയ ആളാണല്ലേ? പുതിയ ആളൊന്നല്ല, ഈ പ്രായോഗ്യ ആയില്ലേ? അല്ല, ബസ്സിൽ പുതിയ യാത്രക്കാരിയാണോ എന്ന് ചോദിച്ചതാ. വിശേഷങ്ങളൊന്നും അന്വേഷിക്കണ്ട, മാറിക്ക് കേറട്ടെ. ഈ പോണടുത്ത് വല്ലതും പഠിക്കണ്ടോ? തണ്ടണെങ്കി വേണം ഡിഗ്രി, പട്ടിണ് കിടക്കണെങ്കി വേണം 100 rupees. കാലം വല്ലാത്ത മോളെ. ഉണ്ടല്ലോ 40 seats, പക്ഷെ ആളിരിക്കാണല്ലോ. ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട്, അതിൽ ഡ്രൈവർ ഇരിക്കണു. കണ്ടക്ടറായിക്ക് പോലും സീറ്റില്ല. എന്താ കളിയൊക്കെ? കാര്യം പറഞ്ഞാണ് മാഡം. സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിരിക്കുന്നുണ്ടല്ലോ. പുരുഷന്മാരില്ല, ഒരു പുരുഷൻ, പ്രായമുള്ള ആളാ. സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസണ് വേറെ സീറ്റ് ഉണ്ടല്ലോ. വികലാംഗർക്കുണ്ടല്ലോ, അത് മതിയോ? എന്താ ഭീരാന്തോ അംഗവൈകല്യ മനോവൈകല്യ പറയും. ഞാൻ കൊറച്ചു നേരായിട്ട് നാട്ടുകാരനല്ലേ. യാത്രക്കാരോട് അപമര്യാദ പെരുമാറിയല്ലേ, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടി വരും. അവിടെ ചെന്നിട്ട് എന്താക്കാനാണ് മാഡം? അതും കാക്കി ഇതും കാക്കി. അത് വെറും കാക്കി, ഇത് കക്കാക്കി. ഞങ്ങള് കാരണം ഒരു പ്രശ്നം വേണ്ട. മോള് ഇവിടെ ഇരുന്നോളൂ, ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട മോളെ, വേണ്ട ശക്തികളെ, ഞങ്ങള് നിന്നോളാം. യുദ്ധം ചെയ്ത് നേടിയല്ലേ ഇരുന്നോളി. ജീവിതകാലം മുയിമേരിക്കാനല്ലോ, ഇറങ്ങാനുള്ള സ്റ്റോപ്പിലെത്തുമ്പോ ഇറങ്ങണല്ലോ. ഇരുന്നോളി. എങ്ങട്ടാ? ശിവപുരം. അല്ല, ഇതിന്റെ മരുന്ന് അടിക്കണല്ലേ പോരലി? 1000-ന്റെ? അത് റിസർവ് ബാങ്ക് ഇറക്കുന്നതാ. പക്ഷെ കുറച്ചുപേരെ കയ്യിലേ കിട്ടുന്നു കേട്ടോ. ബാക്കിയുള്ള മുറ്റത്ത് ഇപ്പോഴും ദാരിദ്ര്യരേഖന്റെ കട്ടി കൂടിക്കൂടി വരികയാണ്. കാണുമ്പോ കൊതിയാവുക. ഇത്രയും നേരവും ഭംഗിയുള്ള ഒരു 500 note ഈ അടുത്ത കാലത്തെങ്കിലും ഈ ബസ്സിൽ കയറിയിട്ടില്ല. മേഡം 8.50 ചില്ലറ തരണം. ചില്ലറും പേരെ നടക്കില്ല, യാത്രക്കാരുടെ പണിയല്ല, കണ്ടക്ടറുടെ ജോലിയാ. ഒരു യുദ്ധം ഇല്ലാതാക്കലാണ് നമ്മുടെ ജോലി. കേട്ടിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന്. ഒരു കണ്ടക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ്? വെറും 8 rupees 50 paisa. ഇതാ 8 rupees 50 paisa പിന്നെ തരാം. 500 തന്നെ പ്രശ്നം തീർന്നല്ലോ. എന്റെ പൈസ കിട്ടിയാ മതി. ആ, അവർക്ക് ടിക്കറ്റും കിട്ടിയാ മതി. സഹോദരി, ഈ 500 എന്റെ കയ്യിലുണ്ടട്ടാ. ഒരു 8.50 നിങ്ങൾ തന്നാൽ ഈ 500 എപ്പോ നിങ്ങൾ തിരിച്ചുതരാ? ചില്ലറ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ലേ? അപ്പൊ ഞാൻ 8.50 കൊടുത്തില്ലേ? ഞാൻ നിങ്ങളോട് കാശ് വാങ്ങിയോ? അപ്പൊ എന്റെ കാശോ? അത് നിങ്ങൾ തമ്മിൽ തീർത്തോ. അതെ, ഞാൻ കുറച്ച് നേരായിട്ട് നാട്ടുകാരനെ അല്ല. ടിക്കറ്റ് ടിക്കറ്റ് അതെ, എന്റെ 8.50. ഇതാ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ അവിടെ കിട്ടി. ഇല്ല എന്നിട്ടില്ല, അയാളുടെ ജാറ് കൊണ്ട് കൊടുക്കാൻ. അല്ല, പേരെന്താ? എന്തിനത്? ഞങ്ങൾ ക്ലീനേഴ്സിന്റെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അതിലെഴുതാനാ. സ്ഥിരമായിട്ടുണ്ടാകോ എന്തെങ്കിൽ? എവിടെ നിന്ന് കയറും എവിടെ ഇറങ്ങും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ സദാ നിങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഫാലേ ചെയ്യണ്ട. നല്ല പേരല്ലേ. അയ്യോ, ഈ മരണ ചവിട്ടൊക്കെ ചവിട്ടിട്ടും കളക്ഷൻ താഴേക്കല്ലാതെ മുകളിലേക്കില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ പെണ്ണ് കെട്ടാത്ത ചുറിയുറുക്കള നല്ല ചെറുപ്പക്കാരെ ഡ്രൈവർമാരാക്കണത്.
ഭാര്യയും മക്കളും ഉണ്ടോ? ആക്സിലേറ്റർ സമ്മതിച്ചാല് കാലങ്ങോട്ട് സമ്മതിക്കൂല, സ്പീഡ് കുറഞ്ഞാലോ മുതലാളിമാരും സമ്മതിക്കൂല. ആ നമ്മുടെ മുതലാളി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊള്ളാം. പക്ഷെ നാരായണേട്ടോ, വലിവ് പോരാട്ടോ. ഇനി എങ്ങോട്ട് വലിപ്പിക്കാനാ? ആ വയ്യാതെ ആവണുണ്ട്. പിന്നെ എന്നെ പോലുള്ള ക്ലീനർമാർക്ക് വയസ്സാവൂല, അതൊരു ഹരമുള്ള പണിയാണ്. തട്ടാ കേറ്റാ തട്ടാ കേറ്റാ. ഉച്ചക്ക് തട്ടിപ്പ് എണ്ണ കാശ് പോലും ഒക്കൂല. എങ്ങനെ ഒക്കാനാ? അന്നേരത്ത് നമ്മുടെ കൂടെ തന്നെ കെ എസ് ആർ ടി സി ഒരു ലോക്കൽ സർവീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അവർക്ക് തെറ്റില്ലാത്ത കളക്ഷനുണ്ട്. ഡ്രൈവറേയും കണ്ടക്ടറും ഒന്ന് കാണണ്ട പോലെ കണ്ടാ ചിലപ്പോ. അതൊന്നും ഞമ്മക്ക് വേണ്ടോ? കെ എസ് ആർ ടി സിലും എല്ലാരും ഒന്നും അത്രക്കാരല്ല. അർഹതയില്ലാത്ത അന്നം അത്തായി മുടക്കുന്ന ഞമ്മക്ക് ആക്കായി വേണ്ട. ഞാൻ പോട്ടെ കുഞ്ഞാക്ക. നീ പോ. അപ്പൊ കുഞ്ഞാക്ക, എന്റെ സ്ഥിതി എങ്ങനെ? സ്വാതന്ത്ര്യം കിട്ടാൻ അർദ്ധരാത്രി ആവോ? കഴിഞ്ഞിക്കണോ? ആ ഒരു പെഗ്ഗൂടി ബാക്കിയുണ്ട്. അല്ല, ബാക്ക് കൂടി ഒന്ന് കഴുകി. നമുക്കളി അവിടെ മൂന്ന് സ്റ്റുഡൻസ് വെയിറ്റിംഗ് അല്ലേ, വെല്ലോം വെച്ചുണ്ടായി കൊടുക്കണ്ടേ? അതൊക്കെ ഫാസ്റ്റ് ഫുഡ് അല്ലേ, ഞങ്ങൾ ആരാ? റിച്ച് ഫാമിലി അല്ലേ. 180 ഒരു 20 രൂപയും കൂടി കിട്ടിയിരുന്നെങ്കിൽ. കിട്ടിയിരുന്നെങ്കിൽ 200 ആകും. ആയിക്കോട്ടെ, ഇപ്പൊ എത്തില്ല. 180 ആയിട്ട് പോകാം. ചെത്തല് കുറച്ച് കൂടുണ്ടണക്ക്. ഇത് മേങ്ങിത്തന്ന് മുടിയാന്തരായോ? ബിസ് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിക്കണം. എടങ്ങാറുണ്ടാക്കല്ലേ. അയ്യോ, ഞാനൊരു ചെത്തുകാരനല്ലേ. ഇത് എങ്ങോട്ടപ്പോ? കടലേക്ക് സാധനങ്ങൾ എടുക്കണ്ടേ. 10 മണിക്കൂർ കോയമ്പത്തൂർ ഫാസ്റ്റ് ഉണ്ട്. അല്ല, അപ്പൊ ഇന്ന് കോയമ്പത്തൂർ? അതെ, അവിടുത്തെ പണി കഴിഞ്ഞ ബാഗ് അങ്ങോട്ട് കയറിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 ദിവസം വൈകാനൊന്നും നിക്കണ്ട. ബാക്കിയുള്ളവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഞാനെന്താ ചെറിയ കുട്ടിയല്ലേ. എന്നും നീ ചെറിയ കുട്ടിയല്ലടാ. കയറിക്കോ, ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വിടാം. അല്ല മൂപ്പരെ, കോയമ്പത്തൂർന്ന് 1 ദിവസം വൈകാലുണ്ട് ഇങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ ദുബായിക്ക് പോയാലോ? അതിപ്പോ പറഞ്ഞേക്കാണ്ട് വയ്യല്ലോ. ആണക്കവിടെ സുഖാന്ന് കേക്കുക, ഈ അവിടെ വലിയ നിലയിലെത്തുക, അതൊക്കെ ഓർക്കുമ്പോ എല്ലാം അങ്ങോട്ട് സഹിക്കന്നെ. സഹിക്കോ? സഹിക്കണല്ലോ. 1974 രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. 1974 രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഇന്ത്യ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. ശബ്ദം കുറച്ച് വായിച്ചാലേ മാർക്ക് കുറയും മോളെ. നിനക്ക് എന്തത്ര എസ് എസ് എൽ സി എഴുതി പരിചയമില്ലാത്തോണ്ടാ. കൊല്ലം കൊറേ ആയി മോളെ ഇത് തുടങ്ങിയിട്ട്. നീ കൂടെ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. 1974 പൊഖ്റാനിൽ നടത്തിയ അണുസ്ഫോടനത്തിന്റെ രഹസ്യനാമം. ബുദ്ധനിരിക്കുന്നു. 1974 നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു മനുഷ്യ? പഠിച്ച് പഠിച്ച് വിശന്ന് കുടല് എരിഞ്ഞു ബാക്കിയുള്ളവർക്ക്. പഠിപ്പ് എല്ലാ ബസ് ജീവനക്കാർക്കും, ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഭർത്താവിനെ ചിരിച്ച് സ്വീകരിച്ച് വല്ല കുഴമ്പോ തൈലൊക്കെ മേത്ത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി തന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി അത് വിളമ്പി തന്ന് എവിടെ എന്റെ ലൈഫ് എസ് എസ് എൽ സി സുനാമി കലങ്ങി പോയില്ലേ. മോളെ രേഷ്മി എസ് എസ് എൽ സി ഇങ്ങോട്ട് വാ. ഇതാ നിന്റെ ഫുഡ്, പുട്ടും ചിക്കൻ കറി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ മോനെ വിജിത്ത് +2. ഇതാ പൊറോട്ട മട്ടൻ കുറുമേ കുണ്ടൻ പോണുങ്ങ്. തൃപ്തി ആയില്ലെന്ന് തോന്നുന്നു മോളെ. കമ്പിളി അപ്പൊ അമ്പിളി എസ് എസ് എൽ സി. ഇതേ നിന്റെ ദോശയും പോത്തോ അലത്തിയതും. നിങ്ങൾ എന്താണ് വേൾഡ് മാപ്പിലേക്ക് നോക്കുന്ന പോലെ നോക്കുന്നത്? ഈ മാപ്പിൽ എന്റെ ഏതം തോട്ടം തിരയ ഞാൻ. എവിടെ എന്റെ കനി? പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയാണ്. എന്റെ ഭാവി കളയരുത്. എന്റെ ഭാവിക്ക് ഡബിൾ ബെല്ല് കൊടുത്ത് വിട്ടിട്ട് കൊല്ലം കുറയായി. നീ മുടിഞ്ഞ 10-ാം ക്ലാസ് എഴുതാൻ തുടങ്ങി അന്ന് മുതൽ എണ തുണ ഇല്ലാത്തൊരു വേഴാമ്പലാണ് ഞാൻ. എന്റെ ദാഹം നീ അറിയുന്നില്ല. മൂക്കറ്റം വലിച്ചു കയറ്റിയിട്ട് സമയവും സന്ദർഭവും നോക്കാതെ ഏതം തോട്ടത്തിൽ കനി തിന്നാൻ വന്നാലുണ്ടല്ലോ, ഇതുകൊണ്ട് വേഴാമ്പന്റെ കണ്ണിയാൻ കുത്തുപൊട്ടിക്കും. ഇതിലും ഭേദം അതാടി, ഒരു കണ്ണുമൊട്ടനായിട്ട് ജീവിക്കാലോ. എന്തൊരു ബോറാണോ ഫുഡിന്റെ റെപ്യൂട്ടേഷൻ. ഡെയിലി പൊറോട്ടയും ബീഫും എത്തിയതും വല്ല തന്തൂരിയോ ബ്രോസ്റ്റ് റോസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ. എല്ലാ സ്റ്റുഡൻസിനും 1 ദിവസം ഞാൻ തന്തൂരി കലക്കി തരുന്നുണ്ട്. ഞാൻ നിന്റെ ആരാണെന്നറിയോ? അത് മറക്കരുത്. ചാവട്ടി കൂട്ടി ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെ ഒരു പഠിത്തം. ഇക്കൊല്ലെങ്കിലും അവൾ എങ്ങനെയെങ്കിലും ഒന്ന് 10 തികഞ്ഞ് കണ്ടാ മതിയായിരുന്നു. ഈശ്വര എന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണേ. കേക്കണ്ട? അങ്ങനെ ആ 1100 രൂപയുണ്ട്, ആ 9 ഏക്കർ ഭൂമി കൊറേശ കൊറേശ ഞാൻ വാങ്ങി, ഞാൻ വിറ്റു. ആ വകയില് 1,500,000 രൂപ എനിക്ക് കിട്ടി. ഞാൻ ആരാ മോൻ?
ഓരോരോ ബന്ധപ്പാടിൽ ഓടിപ്പാഞ്ഞ് നടക്കല്ലേ മോനെ. എന്നാലും നേരാകുമ്പോ പഠിച്ചോ, നമ്മളൊക്കെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും. അല്ലേ ഭായി, എന്ത് പറ്റിയിടോ എന്റെ നെറ്റിക്ക്? തൊള്ളേലെ നാവ് ശരിയല്ലെങ്കിൽ നെറ്റിക്കല്ല, തടിയിമേല് മുഴുവൻ ഉണ്ടാവും മുറിവ്. കോയമ്പത്തൂരിന്ന് വരുമ്പോ ബസ് തട്ടി എന്ന് പറഞ്ഞു. ബസ് തട്ടാൻ ഇവൻ എന്താ ടാങ്കർ ലോറി? കടയിൽ ആരുമില്ല, ഞങ്ങളുടെ ചെല്ല്. അല്ല, ഇപ്പൊ മക്കളും 1001 വിളിച്ച് തുടങ്ങിയില്ലേ? കൈക്ക് കൈക്ക്. അപ്പൊ അന്നെ വിളിപ്പിച്ചത്? ഇവിടത്തെ കുട്ടിക്ക് നല്ല ഒന്നാം തരം ഒരു ആലോചന. ചാവക്കാട് എന്റെ വകയിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് അതി ആലോചിക്കാനും ചിന്തിക്കാനും കുത്തിക്കളക്കാനും ഒന്നും ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ ക്ലർക്ക്, കറണ്ട് ബില്ലെങ്കിലും മര്യാദക്ക് അടക്കൂട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇനി ഒന്നും പറയാനില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലായി. ഇനി ഒരു ചടങ്ങിന് ഒരു പെണ്ണിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഓളെ കണ്ട ആരൊക്കെ ഇഷ്ടാവണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇത്രയും സന്തോഷമുള്ള കാര്യം തീരുമാനം എടുക്കണ നേരത്ത് നിങ്ങളീ അടുക്കള എന്തെടുക്കാന്ന്? പെന്തൈ, ഞാൻ പറയല്ലേ ഒക്കെ കാണാനും കേൾക്കാനും പഠിച്ചോണ്ടെന്ന്. നിങ്ങൾ എന്തോന്നും ഉണ്ടാത്തത് എന്തേമാ? ആര് പെണ്ണ് കാണാൻ വരുന്നു വിചാരിച്ചിരിക്കണേ? സെലീനക്കല്ല കല്യാണം, നെജ്മക്ക. വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റൂ. പടച്ചമ്പരം പൊറുക്കൂലമ്മ, എന്റെ കുട്ടിന്റെ ചങ്ങായിച്ചുമാനൊക്കെ പുതുക്ക സാരി കൊടുത്ത് കളിച്ചിരിച്ച് പണ്ടോ കിട്ടി പുതുക്ക പെണ്ണായിട്ട് പോകുമ്പോ എവിടെ ഒളിപ്പിച്ചു വെച്ച് കണ്ണീരും വെച്ച് ചിരിച്ചു കാണിച്ചുള്ള ഓള് ഞമ്മള് കരഞ്ഞിട്ടില്ല. ആരും കാണണ്ടേ? ഇതങ്ങനല്ല, ഇപ്പൊ ഒരെന്ന് ഓളെക്കാളും 5-6 വയസ്സിന് ഇളയ ഒരുത്തി, അതും സ്വന്തത്താ തന്നെ മോള്. പൊറുക്കൂല, വേറെ ആരൊക്കെ പൊറുത്താലും മറന്നാലോ, പള്ളിക്കാട്ടിൽ ഒരാൾ കിടക്കണ്ട്, ഓളുടെ ഒപ്പം എന്റെ ഉപ്പ സഹിക്കൂല. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, പറയണം. കുഞ്ഞാക്ക ഒന്നും പറയരുത്. നാളെ ഊരിവിടെ വരികയും വേണം, നജ്മനെ ഇഷ്ടമായി കല്യാണം നടക്കുകയും വേണം. എന്റെ ഒരു പേരും പറഞ്ഞ് കുഞ്ഞാക്കന്റെ ജീവിതം തന്നെ ഇങ്ങനെ. നീ നജ്മാന്റെ നല്ലൊരു ജീവിതം കൂടി. ഞാനൊരു അന്തവും കുന്തവും ഇല്ലാത്ത മനുഷ്യനാ. വാക്കും വടിയും എന്തിനുള്ളതാ? എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ തിരിയാതെ പോകും. ഇക്കാര്യത്തിൽ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. നജീബിന്റെ വിസ വരാൻ പോണു. ഓം പോണേലും മുമ്പ് നജ്മാന്റെ കല്യാണം വേണ്ടെങ്കി വേണ്ട. നമ്മള് സ്വത്ത് വാങ്ങാൻ 1001 ടോക്കൺ അഡ്വാൻസ് കൊടുത്തു എന്ന് വെച്ച് എല്ലാ കച്ചവടവും നടക്കണമെന്നില്ലല്ലോ. നജ്മാക്ക് 18 കഴിയാൻ പോണു, കെട്ടിച്ചയക്കാതെ പറ്റൂലല്ലോ. 7-8 കൊല്ലായില്ലേ സെലീനെ കെട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കൂട്ടിക്കഴിച്ച അതിനൊരു ഉത്തരം അനക്കും കിട്ടും. വെന്ത ചോറും പ്രായം തികഞ്ഞ പെൺകുട്ടികളും ഒരുപോലെയാ. ചോറ് പയേതായ പയഞ്ചോറെന്ന് പറയും. പിന്നെയും പയകയാലോ, സെലീനാന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ അത് അങ്ങനെയായി. ഉപ്പാന്റെ സ്ഥാനത്തെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. എന്റെ മാത്രം ഉപ്പായിട്ടല്ല, സെലീനാന്റെ കൂടെ ഉപ്പാവണങ്ങള്. മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടി കയറാൻ വരുന്ന ആൾക്കാരെ മൈത്രി കയറ്റി ഒരത്തുന്നോ? ചക്രേ, അവനവന് മാത്രം പോന്നവർക്ക് നേരെ പൊക്കണം കൈ. എവിടെ പൊക്കണം, എവിടെ ഇറക്കണം, നിന്നെ പഠിപ്പിക്ക. അയ്യാരാ മനോജ, വണ്ടി ഇടണം.
മുന്നോട്ടെടുക്ക്, ഞാനൊന്ന് കാണോ നെഞ്ചുമല ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. ബാണ്ടി എടുക്കണം. എന്തേ കാലമരനിലെ ആക്സിലേറ്റർ മല്, വാടാ ബാണ്ടി എടുക്കണം. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ, മാറി നിക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ, 10-21 വയസ്സ് മുതല് ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോണ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേസം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം മെസ്സായി, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സ്ഥാനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം, മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. മേത്തോട്ടുള്ള കളി വേണ്ട ചക്രേ, ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയണം, സർവ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമ്പലും ഗുണ്ടായസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മുതലാളിയാണ് ഈ നിക്കണ സാജൻ ജോർജ് സാർ. ട്രാഫിക്കില് പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയണ ആ സാധുക്കടെ ഇടയിൽ നിന്ന് ഇമ്മാതിരി ഒരു ബസ് മോലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായിസം ഇതൊക്കെ കൊണ്ട് എന്നെ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മോലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കുന്ന പാവപ്പെട്ട വണ്ടിക്കാരുടെ മേത്ത് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങള് വണ്ടി പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കല്ലത്. വേഗത്തുണി ചക്രേ പോ. ഇറങ്ങി 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 ആ പിന്നോട്ടേക്ക് പിന്നോട്ടേക്ക് പിന്നോട്ടേക്ക്. ൂർജഹാൻ ആരാണ്ടാ? ആ ആംബുലൻസ് ഒന്നും അതുക്കോളി. വേണ്ട, എന്റെ വണ്ടിയോട് എന്റെ യാത്രക്കാരോടും വേണ്ട, ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഞമ്മക്ക് തമ്മാമിൽ തീർക്കാം. എന്നാ ഇവിടെ തന്നെ തീർക്കണം നായിന്റെ മോനെ. Oh!
പിടിച്ചു കേട്ടാ ഞാൻ ലഗേജാ കയറിക്കോളാം. വാസുട്ടെ, യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്, വണ്ടി വിട്ടോളി. ചെറ്റ ബസ് സ്റ്റാൻഡിന് നിയമമുണ്ടല്ലടാ, ഇത് പോലീസ് സ്റ്റേഷന്റെ നിയമം. ഞാൻ നാലല്ല 40 ബസ് വാങ്ങും, നിന്റെ വണ്ടിയുടെ റൂട്ട് വരെ വാങ്ങും, ഓട്ടിക്കും, കാണണം നടക്ക. എസ്ഐയും കണ്ടക്ടറുമാണെങ്കിൽ ഞാൻ കൊള്ളു, അല്ലെങ്കിൽ ഞാൻ തല്ലും ചക്രയെ. നീ തല്ലല്ലേ, റോഡ് കിങ്ങിന്റെ മുതലാളി സാജൻ ജോർജ്. മൈത്രി ബസിന്റെ മുതലാളി സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ്, പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെയും ഓണർമാരുടെയും സംഘടനകൾ തീരുമാനിച്ച ഒരു സ്ട്രൈക്ക് ഒഴിവാക്കുക, അതിന് കാരണമായ പ്രോബ്ലംസിന് പരിഹാരം ഉണ്ടാക്കുക, അതിനുവേണ്ടിയാണ് ഈ അടിയന്തര യോഗം. സമരം ഒഴിവാക്കിയുണ്ട് മാത്രം കാര്യമായില്ല കലക്ടർ സാർ, സക്കീർ ഹുസൈൻ അതിക്രൂരമായിട്ടാണ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്. ഇദ്ദേഹം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. നാൽക്കാലികളെ കണ്ണി ചോരയില്ലാതെ തല്ലാറുണ്ട് ചില മനുഷ്യന്മാര്, അതിലേറെയാണ് ഞങ്ങളുടെ കുഞ്ഞാക്കനെ ലോക്കപ്പിലിട്ട് അയാൾ കൈകാര്യം ചെയ്തത്. അതിനുള്ള പണി അയാൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ സമരം തന്നെ. ഇനി അപ്പേരിൽ 10 ദിവസം പട്ടിണി അടക്കേണ്ടി വന്നാൽ ഞങ്ങൾ കിടന്നോളാം, ഞങ്ങൾക്ക് ഇതൊന്നും ബുദ്ധിമുട്ടില്ല സാറേ. ലോക്കപ്പിൽ നിക്കി തല്ലിയിട്ട് അത് ശരി തന്നെ, ലോക്കപ്പിലിട്ട് മനുഷ്യന്മാരെ ഉരുട്ടിക്കൊല്ലുന്ന പോലീസ് സമ്പ്രാക്കന്മാര് ഇപ്പോഴും നമ്മളെ ഈ സാക്ഷര സാംസ്കാരിക കേരളത്തിലുള്ളപ്പോ അതിലൊന്നും ഒരു പുതുമയില്ല. വേറെ ചില മാറാപ്പോളൊന്ന് അയച്ചു കൊടേണ്ടിവിടെ. നമ്മളെ നാടും റോഡും ഒരേ മാതിരിയാ, എന്നും നന്നാക്കണ്ട്, എന്നാലോ ഒരു കാലത്തും നന്നാവൂല. 30,000 സ്വകാര്യ ബസ്സുകളാ ഈ നാട്ടിലെ റോഡും തോടും അല്ലാത്ത നേരത്തുമ്പ കൂടെ ഓടണത്. ആ വകയില് 3.25 കോടി ഉറുപ്പിയ ഓരോ ദിവസവും സർക്കാരിന്റെ പെട്ടിയിലേക്ക് വരുന്നുണ്ട്. 2,00,000 തൊഴിലാളികൾ ജീവിക്കേണ്ടെന്നാണ് പറച്ചില്. മുതലാളിമാരെന്ന പേരിൽ 10,000 ആളുകൾ വേറെ. ഒരു ബസ്സില് 5-8 പണിക്കാർ, ആഴ്ചയിൽ 3 ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില, മെയിൻറ്റെയിൻസ്, ടാക്സി, ഇൻഷുറൻസ്, അതിന്റെയും പുറമെ പോക്കറ്റടിക്കുന്ന പോലീസുകാർ തുടങ്ങി കീശപ്പണ ആർ ടി ഓഫീസിലെ തൂണ് വേറെ. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ ഉരുട്ടിക്കൊണ്ട് നടന്ന് വൈകുന്നേരം കൂട്ടിക്കയച്ച് നോക്കുമ്പോ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്ന നിത്യക്കൂലി പോലും കിട്ടുന്നില്ല വണ്ടിപ്പണിക്കാർക്ക്. ജനങ്ങൾക്ക് ബസ്സിലാണ് ജീവിക്കാൻ പറ്റുന്നത്, എന്നിട്ടും വണ്ടിപ്പണിക്കാർ ഓലെ ശത്രുക്കളാ, വണ്ടിപ്പണിക്കാർ പ്രതികൂട്ടില്ല. എന്താ അതിന്റെ കാരണം? മരണപ്പച്ചിലെന്നെ. അതിന്റെ കാരണം എന്താ? 1.5 മിനിറ്റും 1 മിനിറ്റും 2 മിനിറ്റും ഇടപെട്ട് ഒരേ സ്റ്റാൻഡിൽ നിന്ന് ഒരേ വൈക്ക് പോണ ബസ്സുകളെ എങ്ങനെ പായാണ്ടിരിക്കും? നേരത്തിന് എത്തിയില്ലെങ്കിലും കലക്ഷൻ കുറഞ്ഞാലും നാളെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിളിക്കും പണിയില്ല, പിന്നെ പായാണ്ടിരിക്കാൻ പറ്റുമോ? അത് മരണപ്പാച്ചിലല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാ. ഇപ്പൊ മനുഷ്യന്മാർക്ക് കാട്ടിലിറങ്ങണേക്കാളും പേടിയാ റോട്ടുമേൽ ഇറങ്ങാൻ. ജീവൻ മുണപ്പാന്നറിയില്ലേ? ബമ്പന്മാർക്ക് വാരിക്കോരിയാണ് പെർമിറ്റ് കൊടുക്കണത്, അത് ഓര് ചോദിക്കുന്ന ടൈമിന് ഓര് ചോദിക്കുന്ന റൂട്ട്. എന്നിട്ട് ആ ടൈമും തെറ്റിച്ച് കള്ള കലക്ഷൻ ഉണ്ടാക്കുന്ന റോഡ് കിങ്ങേരെ പോലുള്ളവരോട് നമ്മള് മുണ്ടിപ്പോയാ നമ്മള് ഗുണ്ടായിസക്കാരായി. അതെന്ത് ഏർപ്പാടാണ് ഇഷ്ടം? റോഡ് കിങ്ങിന്റെ ഓണർ ഈ ഇരിക്കുന്ന സാമൂഹ്യം നിങ്ങളും തമ്മിലല്ലല്ലോ പ്രശ്നം ഉണ്ടായേ. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിന് നിങ്ങളുടെ ഡ്രൈവർ സൈഡ് കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു. അതിൽ ചുമതലയായ രോഗിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചപ്പോ നിങ്ങൾ ഗുണ്ടായസം കാണിച്ചു, അതിൽ സാമൂലത പഴിച്ചു. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ കണ്ണടച്ച ഗോപാലകൃഷ്ണൻ മാത്രമേ ഇരുട്ടാവുള്ളൂ, ഈ പകല് രാത്രി ആവൂല്ലോ ഗോപാലകൃഷ്ണ. മിസ്റ്റർ സക്കീർ ഹുസൈൻ,
റോഡിൽ സംഘർഷം നടക്കുന്നിടത്തുനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ എസ് ഐ സാജൻ ജോർജിനെ നിങ്ങൾ സ്റ്റേഷനിലിട്ട് തല്ലിയോ? പോലീസ് സ്റ്റേഷനിലിട്ട് സബ് ഇൻസ്പെക്ടറെ ഞാൻ തല്ലിയേ? എന്താ പ്രാന്തുണ്ടോ? അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സാക്ഷികളാണല്ലോ. ഓ, അത് അവിടെ വെച്ചിട്ട് ഒരാളെ കൈവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് റോഡ് കിങ് ബസിന്റെ മുതലാളി സാജൻ ജോർജിനെയാണ്, അല്ലാതെ എസ് ഐ സാജൻ ജോർജ് സാറിനെ അല്ല. എന്റെ പേരിലുള്ള റോഡ് കിങ് ട്രാൻസ്പോർട്ട് ഇയാൾ എന്നെ സാജൻ ജോർജിന് എഴുതി കൊടുത്തു. എന്റെ ബസ്സുകൾ മറ്റാരുടെയെങ്കിലും വന്ന് ഇയാൾ വിളിച്ചു പോകിയാൽ ഞാൻ സമ്മതിച്ചു തരണോ? നിങ്ങൾ സമ്മതിച്ച് തരേണ്ടി വരും സാമൂല മുതലാളി. ഈ മനുഷ്യനെ നമ്മളെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് കൊല്ലായിട്ടുള്ളൂ. അത് ഈ സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ് വന്നതിന്റെ ശേഷം ഇടക്കേല കാറിന്റെ ഡ്രൈവറായിട്ട്. ഞാനേ അങ്ങേരുടെ ഭാര്യയുടെ ബന്ധുവാ, ഞാൻ അങ്ങേരുടെ കാർ ഓടിച്ചെന്ന് വരും. അതിന് തനിക്കെന്ത് കോപ്പാ? റോഡിങ്ങിന്റെ മുതലാളി ഈ ചെങ്ങായി ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ വെച്ച് സാറന്മാർ ഉറപ്പുവരുത്തണം. എന്നാലേ ഈ യോഗം കൊണ്ടൊരു ഫലം ഉണ്ടാവും. പിന്നെ ഇയാൾ എന്തോന്ന് പുളുത്തോന്നായി പറയുന്നത്? രേഖയിൽ എന്റെ പേരുണ്ടോ? ഞാൻ തന്നെ അവകാശി, ഒരുത്തനും എന്നെ വളർത്തൂല. മൈൻഡ് യുവർ വേർഡ്സ്. പിന്നെ ഇവിടെ നിങ്ങൾ മറച്ചു വെക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ നാളെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. നാല് തുക്കട വണ്ടിക്കോപ്പന്മാരെ സമരം എന്ന ഒരു ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നും ഒരു കളക്ടർക്കും ആർ ടി ഒക്കും ഡി വൈഎസ് പിക്കും ഇല്ല. സമരം വേണോന്ന് വെക്കോ വേണ്ടെന്ന് വെക്കോ എന്നാ വേണോന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഉണ്ടാക്ക എന്ന് തന്നെ അറിയിക്ക. എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തായാലും ഇന്ന ലോക്കപ്പിലിട്ട അച്ഛന്റെ പേരിൽ നാളെ ഒരു സമരമില്ല, അക്കാര്യം ഞാൻ ഉറപ്പുവരാം. നാളെ ബസ് സമരം വേണോ വേണ്ടെന്നുള്ളത് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ ഈ ഭൂമിയിൽ വേണോ വേണ്ടെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം ഞാനാ. പറടാ, ആരടാ റോഡിങ്ങിന്റെ മുതലാളി? ഉറക്കണ പറടാ, ലോറി കേക്കട്ടെ. ഇപ്പോഴത്തെ ദേഷ്യത്തിൽ അളിയൻ എന്നാ പറഞ്ഞാൽ ശരി? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവൻ ആളത്ര നിസ്സാരക്കാരനല്ല. എന്നെ കൊന്നു. നീ എന്താ കോപ്പ പറഞ്ഞത്? അവൻ എവിടുത്തെ ചുൽത്താൻ? എണ്ണിക്കോ, 1 2 3 എണ്ണിക്കോ. അവനെ ഞാൻ പൂട്ടും, പൂട്ടിക്കെട്ടും. വഴിന്ന് കേറുമ്പോ ബസ്സിലെ തിക്കലും തിരക്കിലും ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഒരു സമരം ഒഴിവാക്കിയല്ലോ, നന്നായി. നല്ലത് പറഞ്ഞ താങ്ക്സ് എന്നൊക്കെ പറയുന്ന ഒരു നാട്ടുമര്യാദയുണ്ട്, പ്രത്യേകിച്ച് ഒരു ടീച്ചറോട്. നല്ല കാര്യങ്ങൾ കണ്ടാ തിരിച്ചറിയാനുള്ള മനസ്സ് വേണല്ലോ. ആദ്യം കണ്ടരേ തോന്നിയില്ല. താങ്ക്സ്. തിരുവാനൂർ ഷൊർണൂർ പട്ടാമ്പി ശിവരാം ശിവരാം ശിവരാം. ഞാനിന്നലെ കുട്ടികൾക്ക് കാട് വെറുപ്പിച്ച ഒരു ഒറ്റയാന്റെ കഥ പറഞ്ഞു കൊടുത്തു. കുട്ടികളെ ഒറ്റയാനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ട് കാട്ടി കൊടുക്ക്? ഓ, ഒറ്റയാനാണല്ലോ, അതിപ്പോ എങ്ങനെ കാട്ടാനാ? ശിവരാം ശിവരാം ശിവരാം. അതിന് ദൂരെ ഒന്നും പോണ്ടല്ലോ, ഈ ബസ്സിൽ തന്നെ കയറിയ പോരെ. ഇന്നലെയാണെങ്കി ചിന്നം വിളിയും കാടിളക്കുന്നതും ഭൂമി കുലുക്കുന്നതും ഒക്കെ കാണായിരുന്നു. ശരി, അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ? ഒരുപാട് ഇഷ്ടാണല്ലേ. ആരെ? സംഗീതം. പേരുത്തിഷ്ട. ഒറ്റക്കിരുന്ന് കേക്കാനാ? ഇഷ്ടാവോന്ന് അറിഞ്ഞൂടാ, ഇഷ്ടായില്ലെങ്കിൽ തിരിച്ചു തന്നാ മതി. ഇഷ്ടാവണല്ലോ, ഇഷ്ടപ്പെട്ടു തരണല്ലേ. ഒരു ലേറ്റ് മാരേജ് ട്രൂപ്പിനെ കിട്ടി. ചെക്കനും പെണ്ണും എന്താടോ മൊട്ടെ കല്യാണ മണ്ഡപോ? കുഞ്ഞാക്ക പ്രാണസഖി ഇട്ട് കൊടുക്കട്ടെ. ഫ്രഷ് ജോഡികളല്ലേ, ഹാപ്പി ബർത്ത്ഡേ ഇടട്ടെ. ഓ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട, പുതുതായിട്ട് ജീവിതത്തിലേക്ക് കടക്കണല്ലേ, നല്ല ഫ്രഷ് പ്രണയഗാനങ്ങൾ ആയിക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും കൊടുത്തേ. ആരായണേട്ടോ, തിരിഞ്ഞ് ഊരിയെടുക്കാൻ നോക്കുക. അല്ല ടൈറ്റാക്ക. നെഞ്ചിനുള്ളിൽ നീ
പ്രണയം ഒരു തിരിച്ചറിവാണ്. അത് ആരും പറഞ്ഞറിയിക്കേണ്ടതല്ല. എന്റെ യാത്ര ഇപ്പോ പ്രണയത്തിന്റെ ബസ്സിലാണ്. എത്രയോ യാത്രക്കാർ കയറിയിറങ്ങുന്ന ബസ്സിൽ ഒരു വെറും യാത്രക്കാരി. അങ്ങനെയല്ല എന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഞാൻ ആ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഓരോ ടിക്കറ്റും പ്രണയത്തിന്റെ പൂക്കളായി എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കരുതെന്ന് ബസ്സിന്റെ നിയമത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ. ഇക്കാലം വരെ എല്ലാവരുടെയും കുഞ്ഞാക്ക, ഇനി മുതൽ എന്റെ മാത്രം കുഞ്ഞാക്ക. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോട്ടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്ക. എത്ര ഓടിയാലും ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പേരിപ്പിക്കണോ മോട്ടെ? ഓ, ഈ കുഞ്ഞാക്കനും കൂടി പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ഈ ഉപ്പ് ഇതെവിടെ പോയി കിടക്ക? നിങ്ങൾ ഇന്ന് വരൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓൻ ഇന്ന് വണ്ടി പോവോ? ഇവിടെ കാത്തുകൂത്തിരിക്കൂലേ. ആ എത്തിയല്ലോ. പെണ്ണു കാണാനൊക്കെ വരുമ്പോ നേരത്തെ ഒന്ന് അറിയിക്കണ്ടേ ചങ്ങായിമാരെ, നല്ല കൂട്ടരങ്ങള്. കുഞ്ഞാക്കാനും ഞെട്ടിക്കാൻ എളുപ്പമല്ലല്ലോ, അതുകൊണ്ട് ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ ഇവരൊരു മുന്നറിയിപ്പില്ലാതെ വന്നത്. പെണ്ണ് കാണാൻ വരുമ്പോ വീട്ടില് പെണ്ണുണ്ടായി പോരെ, കണ്ടു ഇവൻ ഇഷ്ടാകുകയും ചെയ്തു. ഇതെന്റെ ഫ്രണ്ട്സാ, പട്ടാമ്പി കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇത് റൈസ്, ഇതാണ് ആള്, വീട് തലശ്ശേരിയിലാ. തലശ്ശേരിയിലെ എവിടെയാ? മാഹി, ന്യൂ മാഹി. മാഹിയിൽ സാധനങ്ങൾ വില കുറച്ച് കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. ഭൂമിക്ക് എങ്ങനെയാ വില കുറവുണ്ട്? എന്റെ ഉപ്പ് ഇങ്ങനെയാ, കുറഞ്ഞ വിലക്ക് എന്തെവിടെ കിട്ടുമോ അവിടെ ഉണ്ടാകും. അതേടാ, എന്റെ ഉമ്മാനെ അങ്ങനെ വില കുറച്ച് കിട്ടിയതാടാ ഞാൻ. ഈ ഉപ്പ മോനു എങ്ങനെയാ, കീരിയും പാമ്പും മാതിരിയാ. വലിയ സ്നേഹ അല്ല മോനെ, ഡൽഹിയിൽ അവിടെ എന്താന്നാ പറഞ്ഞേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വേണം വേണം, ഡൽഹിയിലൊക്കെ ആവുമ്പോ അത്രയെങ്കിലും വേണം. ഈ സെലിനന്റെ കാര്യൊക്കെ ഒക്കെ ഹാർട്ടിനൊരു ചെറിയ കൊണക്കെടുണ്ടേനി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്കത് ആദ്യം എടുത്തുവിടുന്നു? അതൊക്കെ ഇവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമല്ല, ഒക്കെ സുഖമായി. നിങ്ങളുടെ തുറന്ന മനസ്സ് എനിക്ക് ഇഷ്ടമായി. സെലിന അവിടെ പടച്ചറബ് നല്ലത് വരുത്തും. ഇപ്പൊ വന്നില്ലേ, എങ്ങനെയുണ്ട്, ഇഷ്ടായോ? അമ്പടി, ഈ ആള് ജഗലാണല്ലോ. കുഞ്ഞാക്കോ 101 വട്ടം കബൂലായി. എന്റെ അഴകുള്ള സെലിന കൊത്ത അഴകുള്ള പുയ്യാപ്പള സുന്ദരൻ. ഓ, അതിനെ മാത്രമൊന്നുമില്ല, കുഞ്ഞാക്കന്റെ അത്ര സുന്ദരനൊന്നുമല്ല. അതൊക്കെ ഇപ്പൊ പറയും, നിക്കാഹ് കഴിഞ്ഞു പോയ ഓൻ തന്നെയല്ലേ മോളെ എന്റെ സൽമാൻ ഖാൻ. കാത്തിരിക്കണോൽക്ക് കനകം കൊണ്ടുവന്നരും പടച്ചോൻ. ഈ വീട്ടിലെ ഒരു നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ ഓൾഡ്, അതും ഞാൻ മനസ്സ് വെച്ചുണ്ട്. ഇനി നമ്മുടെ സക്കീറിന്റെ ഒരു പെണ്ണ് കാണണം. കാണണം, രണ്ടും ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ആ, എല്ലാത്തിനും ഞാൻ തന്നെ മുൻകൈ എടുക്കണ്ടേ? ആ, അവരെത്തിയല്ലോ. ഇതാരപ്പത്? സക്കീർ ഹുസൈൻ. ആരാ, മനസ്സിലായില്ല. ശിവപുരം സ്കൂളിലെ ടീച്ചർമാരാ. വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാനാ. ആളെന്തേ? വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാ. ആയിക്കോട്ടെ, ചെന്ന് കുഞ്ഞാക്കനോട് വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറ. ചെല്ല്, ആ കയറി ഇരിക്ക. വിളിക്കാതെ വന്നവര് പറയാതെ ഇരിക്കണം. വാ കുഞ്ഞാക്ക, വിളിച്ചില്ലെങ്കിലും വന്നു എന്ന് പറയാൻ പറഞ്ഞു. ആര്? ഏതോ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങൾ? സക്കീറെ അന്ന കാണാനാ. ആ, അതെയോ? ഏ, അതെ,
ഇത് നമ്മളെ ബസ്സിലെ ടീച്ചർമാരാ. ബസ്സിലെ ടീച്ചർമാർ? ടീച്ചർമാർ സ്കൂളല്ലേ? ബസ്സിലെ ടീച്ചർമാർ തന്നെയാണ് സ്കൂളിലെ ടീച്ചർമാർ. അതെങ്ങനെയാടോ? ബസ്സിലെ ടീച്ചർമാരല്ല, യാത്രക്കാര്. ഇവൻ എന്താ ഈ പുളിറുമ്പ് കടിച്ച പോലെ? വാസുട്ടെ, എന്തോ? അല്ലടോ, ആ ടീച്ചർമാര് വന്നിട്ട് മൂന്നാലെണ്ണം മോലെ എങ്ങനെ എത്തി? കാരണായിരിക്കും. ആരാ വിളിച്ചത്? സ്ഥിരം കസ്റ്റമറുകളല്ലേ, നാല് ഫുൾ ടിക്കറ്റുകൾ ഉണ്ടാന്ന് കരുതി. ആ നാല് ഫുൾ ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ഏതാണെന്നറിയോ? കുഞ്ഞാക്കൊക്കെ വീണ ടിക്കറ്റാ. ആണോ? ഹലോ, മുണ്ടാപ്പൂച്ച കാത്തു കാത്തിരുന്ന് നല്ല കലം തന്നെ നോക്കി ഉടച്ചല്ലേ കൊച്ചൊക്കെ. വാലേക്കും അസ്സലാം. വൈകിപ്പോ ഞാനൊന്ന് പേടിച്ചു, അവളുടെ കല്യാണങ്ങൾ നിരവധി അങ്ങനെ മുടങ്ങിയിട്ടുണ്ട്. എന്റെ ഉപ്പ ഇതുകൊണ്ട് പൊക്കി പറയല്ല, എന്തവിടെ എപ്പ പറയണം എന്ന് ഉപ്പക്ക് അറിയില്ല. ആളൊരു നിഷ്കളങ്കനാണേ. ആയേ ഒരൊറ്റ കണ്ടീഷനെ ഞങ്ങൾക്കുള്ളു. ഇന്റെ മോള്, ഇവന്റെ മൂത്താള്, ഭർത്താവും മക്കളുമായിട്ട് സ്റ്റേറ്റ്സിലാ. ചാടിപ്പിടിച്ചെത്താൻ ആവൂല്ല അവർക്ക്. അപ്പോ അവർക്ക് വേണ്ടി ഈ കല്യാണം നീട്ടി നിശ്ചയിക്കണമെന്നല്ലേ? വളയിട്ടുറപ്പിച്ചു കഴിഞ്ഞാ കല്യാണം കുറച്ചങ്ങട്ട് തള്ളിയാവുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂല്ലോ. ഏയ്, എല്ലാവരുടെയും സൗകര്യമല്ലേ നോക്കണ്ട. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തേ സെലീന, ഇങ്ങോട്ട് കൊണ്ടാ. ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തിയിട്ട് മതി വളയിടല്. ഇനിയിപ്പ എന്താ? ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചില്ലേ നമ്മള്? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്താ അത്? എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സെലീനക്ക് ഇപ്പൊ വയ്യായ്മ ഒന്നുമില്ലെന്ന് ഞമ്മളമ്മ പറഞ്ഞതല്ലേ. നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നെപ്പോ സെലീനാന്റെ അസുഖമല്ലേ മാറിയിട്ടുള്ളൂ, ഇവിടെ വേറൊരാൾക്കൊരു അസുഖമുണ്ടല്ലോ. വേറെ ആൾക്ക് അസുഖോ? ആ, പാട്ടിന്റെ അസുഖം. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ കുഞ്ഞാക്ക് ഒരു പാട്ട് പാടണം. എന്റെ സെലീനാന്റെ കല്യാണം ഉറപ്പിക്കാൻ ഒന്നല്ല, ഒരായിരം പാട്ട് ഞാൻ പാടും. ഈ പെട്ടിന്ന് വല്ലതും എടുത്ത. ഓക്കേ. മാനത്തെ മണിച്ചിത്തത്തെ മണിവാള കിളുങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണിണകളിൽ എന്താണ്? ഇസ പറഞ്ഞൊരു കടി കിളി മോളെ, നല്ല കെസ് വാടി പറത്തടി മൈലാളെ, നല്ല കെസ് വാടി പറത്തടി മൈലാളെ. ശപ്പ്
പെടും ഹിലാലിൻ സുറുമക്കണ്ണിണകളിൽ എന്താണ്. അനക്കില്ലാത്ത ബന്ധ എനിക്കുണ്ട് ഫസലെ കസ്റ്റംസിലും പോലീസിലും. ജാഫറേ, എറണാകുളത്തൊന്ന് പോവാ, കാശ് കുറെ പണ്ടാറടക്കിയാലും കുഴപ്പമില്ല, സാധനങ്ങൾ ഇറക്കി കൊണ്ടുവരണം. പിന്നെ എത്ര വളച്ചിട്ടും വളയില്ലെങ്കിൽ അങ്ങോട്ട് ഓടിച്ചേക്ക്. മട്ടാഞ്ചേരി നമ്മുടെ കുട്ടികളില്ലേ, മേല് വേനയാകുമ്പോ ഏത് ഓഫീസറും നമ്മളെ വഴിക്ക് വരും. ഒന്നും രണ്ടും പറയുമ്പോഴത്തേനും വെട്ടിനും കുത്തിനും. ഫസലേക്ക് ഒന്ന് അടങ്ങ്, ഞാൻ ആരെ കൊണ്ടെങ്കിലും ഒന്ന് വിളിപ്പിച്ചു നോക്കട്ടെ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഞാൻ അതാ പഠിച്ചിരിക്കണ്. കക്ക് കയറിയാലോ. ആ ഈ ഇവിടെ ഇല്ലേ, അല്ല ഇത് എങ്ങട്ടാ പൊടുത്തൊരുങ്ങിയ ഇറക്കം? ഓള് സ്കൂളിലേക്കല്ലേ. ഓ, പഠിച്ച് തീർന്നില്ലേ ഇപ്പോഴും? പഠിക്കാനല്ല, പഠിപ്പിക്കാനാ. ആ അതന്നെ ഉദ്ദേശിച്ചത്. ഒക്കെ ഇക്കാക്കാന്റെ കുഴപ്പാ, ലാളിച്ച് നാശാക്കി. അതിന് ഉമ്മല്ലാത്ത കുട്ടിന്നൊരു ഹേതു. ഞാൻ കുറെ കാലം തലമുണ്ണാക്കിയിരുന്ന് പഠിച്ച കാര്യങ്ങള് 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എന്തെത്ര വലിയ തെറ്റളേപ്പാ. ഓ, അതുകൊണ്ട് വേണ്ട ഇവിടെ കുടുംബം കഴിയാൻ. അതേ, ദുബായിലെ ഒരു ഒന്നാംകട ബിസിനസ് ഗ്രൂപ്പിലെ ചെക്കനുമായി അന്റെ കല്യാണക്കാരെ ഞങ്ങൾ പറഞ്ഞു ഉറപ്പിക്കാൻ പോവാ. എന്തേ കല്യാണത്തിന് നേരാവുമ്പോ ഉപ്പാനോട് ഇളയപ്പാനോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇക്കാക്ക് സൂക്ഷിച്ചോ, നൂലോണ്ട് കെട്ടേണ്ടത് ഒടുവിൽ ചങ്ങലോണ്ടാവണ്ട നോക്കിയാ നല്ലത്. പണ്ടൊക്കെ ദുബായിൽ പോയാല് ചെറുപ്പക്കാര് 10 rupees ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? കിട്ടണ കാശ് നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും അവിടെ ഉണ്ടെന്നാണ് കേൾക്കണത്. അത്യാവശ്യത്തിന് മാത്രം കായ് ചെലവാക്കുക, ബാക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുക. ബാങ്കിൽ കൂടെ വേണ്ട, കൊയലു വഴി. മനസ്സിലായ? ബാ പോയി വരട്ടെ. നന്നായി വരും എന്റെ കുട്ടി. ഇറങ്ങട്ടെ, ഫോണുണ്ടല്ലോ, ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാം. ഫോൺ വിളിക്കുമ്പോ കുഞ്ഞാക്കിക്ക് സുഖാണോ ഉമ്മാക്ക് സുഖാണോ എന്നൊന്നും ചോദിക്കണ്ട. നീ ഇവിടുന്ന് പോയി മടങ്ങി വരുന്നവരെ ഇവിടെ എല്ലാവർക്കും സുഖമുണ്ട്. ഫോൺ വിളിക്കുമ്പോ പണം അയച്ചു എന്നൊരു വാക്ക് മാത്രം പറയാ, ഫോൺ അവിടെ വെക്കുക. മനസ്സിലായ? രണ്ട് പെങ്ങന്മാർക്ക് ഒരാങ്ങള, ആണായിട്ട് ഒറ്റക്കായിരുന്നു കുഞ്ഞാക്ക്, പിന്നെ ഈ വളർന്നപ്പോ തുരുത്തോണയായി. ഇപ്പൊ ഈ പോകുമ്പോ പിന്നെ ഒറ്റക്കാവണ പോലെ, ഒരു താളം പോണ പോലെ. പോവാണ്ട് പറ്റൂലോ. കുഞ്ഞാക്ക് വരണില്ലേ എയർപോർട്ടിലേക്ക്? കുഞ്ഞാക്ക് എന്നും എന്റെ കൂടെ ഉണ്ട്. പിന്നെ അവിടെ വന്ന് ഈ എന്റെ മുമ്പിൽ നിന്നെ പറന്നകന്ന് പോണ കാണാൻ എന്നെ കൊണ്ടാവൂല. മനസ്സിൽ നല്ലത് വിചാരിക്കണം, നല്ലത് വിചാരിക്കണ ഒലുക്ക് നല്ലത് വരും. പടച്ചോ കാക്കട്ടെ ചെല്. Thank you.
ഇവിടെ ഒരാൾ ടിക്കറ്റ് എടുക്കാണ്ടല്ലോ. ആരാ ടിക്കറ്റ് എടുക്കാല്ലേ? ഹലോ, നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോ? പിന്നിൽ ഒരാളെടുത്തല്ലോ. പിന്നിൽ ഒരാളുള്ള ഒരുപാട് പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്റെ ടിക്കറ്റ് പുറകിൽ താടി വെച്ച ഒരാളെടുത്തിട്ടുണ്ട്. പുറകിൽ താടി വെച്ചാണോ? ഹലോ, ആ ഇയാളെ ടിക്കറ്റ് നിങ്ങൾ എടുത്തുണ്ടോ? എന്ത്, അയാൾ ടിക്കറ്റ്? ഞാൻ എടുക്കേ? ഞാനെ ടൈപ്പല്ല, ഞാൻ എന്റെ ടിക്കറ്റ് എടുത്തില്ല. അതെ, ഞാൻ പി സി ആ. ശബരിമല വ്രതത്തിലാ. സ്വാമിയേ ശരണമയ്യപ്പ. കളിപ്പിക്കാണ്ട് കായെടുക്കായി. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ബസ്സിനുള്ളിൽ ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നൊയഞ്ഞു കയറ്റുണ്ടല്ലോ. സ്വാമിയേ, ഈ പണിയൊന്ന് എടുത്തു നോക്കണം, അപ്പ അറിയാൻ ബുദ്ധിമുട്ട്. സ്വാമിയേ ശരണമയ്യപ്പ. എങ്ങട്ടാ? കുതിരവട്ടത്തേക്ക് ഊളം പറക്കി വണ്ടി പോകില്ല. പൂങ്ങളം പഠിക്കൊരു ടിക്കറ്റ് തരാം. അവിടെ ആണെങ്കിൽ ഇമാതിരി പ്രാന്തിന് നല്ല ചികിത്സ കിട്ടും. രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങിയാ മതിയല്ലോ, ബാക്കിയുള്ളവന്റെ കഞ്ഞൂടി മുട്ടിക്കാനായിട്ട്. ഉത്തരവാദപ്പെട്ട ആരെന്ന് വെച്ചാ പുറത്തേക്ക് വരണം. താനി ബസ്സിന്റെ കണ്ടക്ടറാണ്, ഓണറുമാണ്. അത് ബസ്സിന്റെ റോഡ് തന്റെ തന്തട വകയൊന്നുമല്ലല്ലോ. എന്റെ യാത്രക്കാലം മുമ്പ് വെച്ച് നിങ്ങൾ തന്തക്കും തള്ളക്കും വിളിക്കണ്ട. തന്ത ഉള്ളവർക്ക് അത് കേൾക്കാൻ ലേശം ബുദ്ധിമുട്ടാ. നിങ്ങൾ കാര്യം പറഞ്ഞോളി. ഓ എടോ കോപ്പേ, റോഡ് മറ്റ വാഹനങ്ങൾ യാത്രക്കാർ വഴി യാത്രക്കാർ, ഇതിനോടൊക്കെ സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. റോഡ് ടാക്സ് അടയ്ക്കാത്ത, റോഡിൽ ഇറങ്ങാൻ പെർമിറ്റ് ക്യാൻസൽ, ഈ തകരപ്പെട്ടി ഉരുത്തിക്കൊണ്ട് നടക്കാൻ തനിക്ക് ഇത്രയും ചങ്കുറ്റോ? സാർ, ടാക്സി നമ്മൾ തെറ്റിച്ചിട്ടില്ല. എടോ ഇതേ തന്റെ അമ്മയുടെ അടുക്കളന്നുള്ള കടലാസല്ല, RTO ഓഫീസിലെ രേഖകളാ. വണ്ടിയുടെ പെർമിറ്റ് ക്യാൻസൽ ആയി രണ്ടു ദിവസം കഴിഞ്ഞു. അനധികൃതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ, മനസ്സിലായോ? ഇത് റോഡിൽ ഓടാൻ പാടില്ല, ഇനി ഓടുന്നുമില്ല. എല്ലാവരും ഇറങ്ങേ, വേഗം വേഗം. മൈത്രി ചത്തു, ഇനി ശവം തൂക്കിക്കൊണ്ട് പോകുന്നത് കാണാം. സമയം തന്നെ സാർ കൊണ്ടുപോരുത്. എന്റെ ജീവിതം അത് ജീവനാണ്. പൊക്കിക്കൊണ്ട് പോള പുല്ല്. കിട്ടിയടത്ത് വെച്ച് ഇന്നേ നമ്മുടെ ബസ്സിനെയും ദ്രോഹിക്കുന്ന ആ സാജൻ ജോർജ് ഓന്റെ കത്തിന്റെ മുമ്പിൽ ഇപ്പൊ കൗതുവിച്ചു കൊടുത്തില്ലേ? ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരടവെങ്കിലും നമ്മൾ മുടക്കിണ്ടോ? കയ്യിലില്ലേ പലിശക്ക് വാങ്ങിട്ടെങ്കിലും. എന്നിട്ടിപ്പോ ബസ് പോലീസ് സ്റ്റേഷനിലെ കിടക്കണേ, സഹിക്കണത്രേ. നടക്കണ്ടത് നടന്നു, ഇനി ചെയ്യേണ്ടത് ചെയ്തു, വണ്ടി ഇറക്കുക. എപ്പോ? നാളെ രണ്ടാം ശനി. മറ്റന്നാൾ ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച RTO ഓഫീസിന്റെ മുന്നിൽ നായിനെ പോലെ കാത്തുകെട്ടി കിടന്ന് ഫീസും ഫൈനും കെട്ടി റിലീസ് ഓർഡർ വാങ്ങി ഞാൻ ആ സാജൻ ജോർജിന് മുമ്പിൽ കൈനീട്ട് നിന്ന് ഇറക്കണ്ടേ എന്റെ വണ്ടിയുടെ താക്കോൽ വേണ്ടിട്ട്? ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്. ആളിതാ, ചോദിച്ചു നോക്ക് കുഞ്ഞാക്ക, എന്താ ഉണ്ടായെന്ന്. എന്റെ ജീവനെ, ഒരു കൊടുത്തുമ തൂങ്ങി നേരത്തുമ്പോ കൂടെ നാട്ടുകാർ നോക്കി നോക്കിയപ്പോ ഉരുണ്ടുരുണ്ട് പോയി. എന്തായത് അത് പറടാ. റോഡ് എങ്ങാനും ഇന്ന ചതിക്കാൻ എനക്ക് എത്ര തന്ന്? പറഞ്ഞില്ലെങ്കിൽ മുറ്റത്തിട്ട് കൊല്ലുവാന. ഞാൻ ടാക്സ് അടയ്ക്കാൻ തന്ന പൈസ ഞാനൊന്ന് മറച്ചുപോയി. എന്റെ പൈസ വെച്ചിട്ട് എന്തായത്? ചതി എന്നോട് ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്യാൻ പാടില്ലേനെ. പൊറുക്കണം. പെങ്ങക്ക് കൊടുക്കാനുള്ള സ്ത്രീധനത്തോ തയ്ക്കാൻ ഒരു തിരുമറി ചെയ്തതാ, പിന്നെ കൊണ്ടേ അടയ്ക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഓഫീസുള്ളവർ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ സാധാരണയാ. ഇത് കുഞ്ഞാക്കാനെ കൊടുക്കാൻ ഓഫീസിൽ നിന്ന് ആരോ ചോർത്തിയതാ. വല്ലാണ്ട് വിസ്തരിക്കാൻ നിക്കണ്ട, കിട്ടിയതൊക്കെ പോരെ. പൈസന്റെ വഴി ഞാൻ കണ്ടോളാം, സമാധാനിക്കി. ഇതിപ്പോ അയിലും വല്ല സങ്കടായില്ലേ? ഓൻ ഓന്റെ പെങ്ങളെ ഇറക്കിവിടാൻ വേണ്ടി ചെയ്ത തിരുമറിയാ. നീ അത് മനസ്സിന് കളഞ്ഞേക്ക്, ബസ് നമുക്ക് ഇറക്കാം. എടുത്തോ, കാശ് വേണ്ട, ഫ്രീ ഒരെണ്ണം മുടി, ഒന്നടുത്തോ ഒന്ന് ഫ്രീയാ, ഇരിക്കട്ടെ. പാവം പോലീസ്. റോഡിങ്ങിന്റെ മുലാണില്ലേ, അകത്തുണ്ട്.
സുഖചികിത്സ കഴിഞ്ഞ് മൈത്രിന്ന് ഡിസ്ചാർജ് ആയാണ്. അതിൻ്റെ ഒരു മധുരം. സങ്കടങ്ങൾക്ക് ഒടുവിൽ മധുരം ഉണ്ടാവും, മനസ്സിൽ നന്മ ഉണ്ടെങ്കിൽ. ഷെയ്ത്താൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോകില്ല. ചെല്ലട്ടെ. ലക്ഷം കുറവാണ് അരണേട്ടാ. ഈ ഊതി അറച്ചോടാ. എല്ലാ ഇറങ്ങണില്ലേ? ഏറനാട്ടുകല്ലേ ടിക്കറ്റ് എടുത്തത്? അതെ, എനിക്കിവിടെ പരിചയമില്ല. ഇവിടെ വിടക്കാ പോണ്ടേ? ഞാൻ സുൽത്താൻ വീട്ടിലേക്കാ. സുൽത്താൻ വീട്ടുക? അതെ, നജീബിനെ കാണാൻ. സുഗന്ധിയാണ് ഞാൻ, പറഞ്ഞിട്ടില്ലേ എന്നെ കുറിച്ച്? ഇറങ്ങി വരാൻ. ആരാ എന്നാ പറഞ്ഞയച്ചത്? എന്താ എന്റെ വരവിന്റെ ഉദ്ദേശം? ആരും പറഞ്ഞയച്ചതല്ല, ഇറങ്ങി പുറപ്പെട്ടതാ. ഉദ്ദേശം ആത്മഹത്യയ്ക്ക് മുമ്പ് നിങ്ങളെ ഒന്ന് കാണാൻ. കോയമ്പത്തൂരിലെ ശിവപാർവതി ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ഷോപ്പിൽ ഒരു സാധാരണ ജോലിക്കാരിയായിരുന്നു ഞാൻ. അവിടെ വച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. നജീബ് എന്നോട് കൂടുതൽ സ്നേഹം കാണിച്ചപ്പോ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയതായിരുന്നു. അമ്മ, അനിയത്തി, പക്ഷെ നജീബിന്റെ സ്നേഹം പിന്നെ പിന്നെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള കഥ പറച്ചിലുകൾ എപ്പോഴും എവിടെയോ എന്റെ മനസ്സിന്റെ താളം തെറ്റി. ഞാനും സ്വപ്നങ്ങൾ കണ്ടു. മതി, എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞാക്ക എനിക്ക് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന് വാങ്ങി തന്ന സമ്മാന ഞാൻ ഈ കാതിലിടെ കഴുത്തിൽ അണിഞ്ഞത്. ഇതേ തമിഴ്നാടാ, ഞാനൊരു പാതി തമിഴെത്തി. മാലയിട്ട് തന്ന അത് കല്യാണമായിട്ട് കണക്കാക്കും ഞങ്ങളുടെ ദൈവം. ആയിക്കോട്ടെ, എനിക്ക് ഒരാളെ ബോധിപ്പിക്കാനുള്ളൂ എന്റെ കുഞ്ഞാക്കനെ. സമയമാവുമ്പോ ഞാനത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും എന്റെ തലയിൽ കേറൂല. അതൊന്നും കേറ്റൂല. ഞാൻ എന്റെ കുട്ടിയുടെ നിക്കാഹിന് ഓളം മനസ്സൊരുങ്ങി, എന്റെ വീടൊരുങ്ങി. ഇന്നേരത്ത് ആ സന്തോഷം തല്ലിക്കിടത്താൻ ആരെയും സമ്മതിക്കൂല ഞാൻ, ആരെയും. ഇന്നലെ കണ്ടത് വെളുപ്പ്, ഇന്നത് കറുപ്പാന്ന് പറഞ്ഞ ഏത് മനസ്സുണ്ടാ പറഞ്ഞത് വിശ്വസിക്കാൻ? വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കൂല. കൈനുള്ള കഴിവില്ല. ദൈവത്തിന്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. അവിടെയും കരുണ തീർന്നു എന്ന് തോന്നിയപ്പോ ഈ ഒരു മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞില്ല ഞാൻ.
എന്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്ന് ഓരോ വേദനിപ്പിക്കും. ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഈ പറഞ്ഞൊക്കെ സത്യാണെങ്കി ഓൻ അന്വേഷിച്ച് വന്നാണെങ്കി ഓമ്പടില്ല ദുബായില. അന്നെ കോയമ്പത്തൂർ അന്റെ പുരയില് ഞാൻ കൊണ്ടാക്കാം. എന്നെ വിശ്വസിച്ചോളി, വേദനിപ്പിക്കൂല. ഒന്നാവണ്ടോരാണെങ്കി നിങ്ങളെ ഞാനും നോക്കും. ഇല്ല, ഇനി എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഒരവസ്ഥയില്ല, ഞാൻ മരണത്തിലേക്കല്ലാതെ എനിക്കൊരു മടങ്ങിപ്പോക്കില്ല. എന്തൊക്കെയായത്? തീരുന്നില്ല ഒന്നും. ഒന്ന് തീർത്ത് വരുമ്പോ പറന്ന് തുടങ്ങി തരണ്ട് പഠിച്ച. കുഞ്ഞാക്കൊന്നും അറിയണ്ട, ഞങ്ങളേറ്റു. പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വന്ന വഴി കയറ്റി വിട്ടോളാം. അങ്ങനൊക്കെ പറയാം, ചെയ്യാം. പക്ഷെ അതൊന്നൊരു പരിഹാരമാവൂല വാസുട്ടി. നല്ല കാലം വന്നപ്പോ പെരുന്നാൾ ഒച്ചക്കൊരു പെരുമയ പെയ്ത പോലെ ഒരുപാട് കളിച്ചിരികൾ ഇത് കണ്ണീരാക്കും. അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെക്കണം, കൂടെ നിർത്തണം. ഒരു മനുഷ്യജീവി അറിയാണ്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അതിനുവേണ്ടി പോറ്റാൻ പോവുക? പോറ്റാനൊന്നും അല്ലടോ, ഇതിലെത്ര സത്യം എന്നൊക്കെ അറിയണം. അതുവരെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചേ പറ്റൂ. അയിലടക്ക് പൊട്ടിത്തെറിക്കാൻ ഇത് ബോംബൊന്നുമല്ലല്ലോ, ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണ് പൊട്ടിത്തെറിച്ചിട്ടാ രാജീവ് ഗാന്ധി മരിച്ചത്. ചരിത്രം നമ്മൾ മറക്കരുത്. കാലം പെച്ചക ഒന്നും ഉണ്ടാണ്ടിരിക്കുന്നത്. കച്ചവടത്തിന് വെച്ചൊരു വീട് എന്റെ കയ്യിൽ നല്ല സൗകര്യമുള്ളതാ. ഒരു ജീവി അറിയില്ല. ഹലോ. ആ ഞാനാ. ആ കുഞ്ഞാക്ക, ഇതെന്താ ഇന്നേരത്ത്? അത് ഒന്നുമില്ല, അന്നൊന്ന് വിളിക്കണം തോന്നി. ഇതെന്താ കുഞ്ഞാക്കാന്റെ മുഖം വല്ലാണ്ടിരിക്കണേ, കടന്നൽ കുത്തിയ പോലെ? ഈ എന്റെ മുഖം കാണണ്ട? പിന്നെ എന്റെ മനസ്സിൽ അത് തന്നെ ഉള്ളു. അല്ല, എന്തോ ഒന്നും ഉണ്ടല്ലോ മനസ്സിൽ. എന്താ അത്? ഏയ് ഒന്നുമില്ല. പിന്നെ കല്യാണത്തിന് ഈ ബേഗം ഇങ്ങനെ എത്തണം, ഒരു എത്തുമ്പിടിയില്ലാണ്ടാവണ്ട്. ഇങ്ങക്ക് ഇത് എന്തായി പോയി കുഞ്ഞാക്ക? കല്യാണം തലകറ്റി പിരാന്തായി പോയ. പിരാന്താവാതക്കനാ ചോദിക്കണത്, എന്റെ ജീവിതത്തില് ഈ എന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? അതെന്താ കുഞ്ഞാക്ക അങ്ങനെ ചോദിച്ചേ? അനക്ക് ദോഷമായിട്ടൊന്നും വന്നൂടാ, താങ്ങാൻ കൽപ്പുണ്ടാവില്ല. ഏത് കാര്യവും അറിയണ്ടപ്പോ അറിയണം, പറയണ്ടപ്പോ പറയണം. എന്നോട് പറയാത്തതായിട്ട് എന്റെ മനസ്സിലൊന്നുമില്ലല്ല. ഞാൻ വെക്കൾ. ഭവാനി രാമസ്വാമി, ഡോർ നമ്പർ C 52, പൂക്കാരത്തെരുവ്. രാമസ്വാമി സത്തുപോച്ചു സർ, 89 വർഷാച്ച്. അവര് തമിഴാള്, ഭവാനി മേരിക്ക് മലയാളി. ഇതോ പാര്, അന്ത 7th വീട്. ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ അതിനു വേണ്ടിയാ വന്നതേ. തമിഴ്നാട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുമ്പില് പറഞ്ഞും കരഞ്ഞും മടുത്തു. ഇനി കേരളത്തിൽ നിന്നുള്ള പോലീസിന് എന്താ അറിയേണ്ടത്? ഞാൻ പോലീസല്ല, ബസ് കണ്ടക്ടറാ. സക്കീർ ഹുസൈൻ കുഞ്ഞാക്കാന്നും വിളിക്കും. സുഗന്ധി നിങ്ങളാ. ഈ വയറ്റി പിറന്ന എന്റെ മോള, അവൾ ഒരുത്തി ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. പോയി, അവള് നഷ്ടപ്പെട്ടു പോയി. കേട്ടിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. നജീബ് കൊന്നില്ലേ? എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നില്ലേ എന്റെ മോളെ? ഇല്ല, മരിച്ചിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. ഒരു ദേഷ്യം കൊണ്ടൊരു ജീവിതം തീരൂല. ഒരമ്മന്റെ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾക്കോളെ ജീവിതം മുഴുവനാക്കാൻ പറ്റില്ലല്ലോ. കുടുംബം, വലിയൊരു കുടുംബം വളരെ ചെറുപ്പത്തിലെ എന്നെ കൊണ്ടാവുമിതം നോക്കി നടത്തുന്നവനാ ഞാൻ. എനിക്ക് മനസ്സിലാവും, ഞാൻ ഉണ്ട്, ഞാൻ അതിനാ വന്നത്. മോളെ മയ്യത്തും കാത്ത് നിൽക്കണ നിങ്ങളെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കണത് ഓളെ ജീവിതം കൊണ്ടാ. പക്ഷേ സത്യങ്ങൾ എനിക്കറിയണം നിങ്ങളെ മനസ്സിൽ. എനിക്കറിയാം എന്റെ മോളുടെ മനസ്സ്, നജീബിന്റെ മനസ്സ്, എല്ലാം എനിക്കറിയാം. പക്ഷേ
അവളുടെ അച്ഛന്റെ അനിയൻ വേട്ടുപാളയൻ ശിവരാമൻ അയാളുടെ തീരുമാനത്തിന്റെ മുൻപിൽ എന്റെ മോൾക്കു എനിക്കു സുഗന്ധി അറിയാലോ നിന്റെ അളിയച്ചനെ വാശി പിടിച്ചിട്ട് എതിർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് തീരുമാനിച്ചത് നടക്കൂ, നടന്നോട്ടെ. വന്നവരെന്നെ കണ്ടു പൊയ്ക്കോട്ടെ. പക്ഷെ രാജീവിനെ മറക്കാൻ അവനെ ചതിക്കും. അവന്റെ പെണ്ണാ ഞാൻ മോളെ. പിന്നെ ശിവപാർവതി ടെക്സ്റ്റൈൽസിലെ വേല അത് കല്യാണത്തിക്കപ്പുറം നിർത്തലാം ഇല്ല കണ്ടിന്യൂ പണലാ, അതെല്ലാം ഉങ്ക ഇഷ്ടം. എന്നാ വേല കീലയൊന്നും നമ്മ വിഷയമല്ല. ഒന്ന് പയ്യനെ കാപ്പാത്തണം, വീട് പാക്കണം, അപ്പ അമ്മാവെ പാക്കണം, അതാ മനവി. എപ്പടി നിങ്ങ സൊന്നത് കറക്റ്റ് താ. ആണാ നിൽ യാർണി നജീബ് സൂന്ദിയെ കാണണം, അതിനാ വന്നത്. നിങ്ങ ഉക്കാരുങ്ക, എനിക്ക് കൊഞ്ചം വേല ഇരുക്ക്. വാങ്ങ തമ്പി, കൊഞ്ചം പേശണം. എന്താ നിന്റെ പ്രശ്നം? നീ സുഗന്ധിയും തമ്മിൽ എന്താ? സുഗന്ധി എന്റെ പെണ്ണാ, അവളെ കൊണ്ടുപോകാൻ ഞാൻ. അവളെ കൊണ്ടുപോകാൻ എല്ലാമേ പുരിയോ എനക്ക്. സുഗന്ധിയെ പുണ്ണുപാക്കാൻ വന്നവരാണ് അവര്. അവളുടെ കല്യാണം ഞാൻ തീരുമാനിച്ചു കളഞ്ഞു. പൊക്കോ, പ്രശ്നമൊന്നും വേണ്ട. പൊക്കോ പൊക്കോ, പൊയ്ക്കോളാം. പക്ഷെ പോകുന്നു ഞാൻ സുഗന്ധിയും കൊണ്ടായിരിക്കും. സുഗന്ധി നില്ലടാക്ക്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഓറക്ക് നായ. പൂർണ്ണ കേക്കുന്നതാണ്ടായിട്ട്. പറയു സുഗന്ധി, നീ എന്റെ പെണ്ണാണെന്ന്. അറിയില്ല, ഇവനെ എനിക്ക് അറിയില്ല. ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. ഇവനെന്താ ആരുമല്ല. അയ്യോ, എനിക്കറിയില്ല. സുഗന്ധി ചെറുപ്പല്ലേ, ഓരോ മനസ്സിലെ ഇഷ്ടം ഇഷ്ടക്കെടുവല്ലേ. ചിലപ്പോ പറയണ്ടാത്തത് പറയും, വേറെ ചിലപ്പോ പറയേണ്ടത് പറയൂല. ഒരൊറ്റ മനസ്സായിട്ട് ജീവിച്ച ഞാനും എന്റെ നജീബുവേ എന്നോടൊന്നും പറഞ്ഞില്ല. അന്നൊരിക്കലും നെറ്റിയിലെ മുറിവ് കണ്ടപ്പോ കോയമ്പത്തൂർ എന്ന് പറയുമ്പോ ബസ്സിലൊന്ന് തട്ടിയെന്ന് മാത്രം പറഞ്ഞു. പിന്നെയും കളിക്കും ചിരിക്കുന്നു ഒരു കുറവില്ല. അങ്ങനെയും പറ്റുമായിരിക്കും. എന്റെ വയറിന്റെ സങ്കടം വർത്തമാനത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഒന്നുമില്ല, ആട്ടിപ്പായ്ക്കായിരുന്നില്ലേ? സുഗന്ധിന്റെ നിത്യക്കൂലി കൊണ്ടായിരുന്നു ജീവിതല്ലേ. പട്ടിണി പങ്കിടാൻ ആരുണ്ടാവില്ല, ആഘോഷത്തിന് എല്ലാരും ഉണ്ടാവും, നാട്ടുകാരും വീട്ടുകാരും കൂട്ടക്കാരും ഒക്കെ. എന്താ മോളെ പേര്? രാജേശ്വരി. അനക്ക് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ഒന്നും വേണ്ട, എന്റെ ചേച്ചി അത് മതി. കൊണ്ടുതരും, ഒരു കേടും പോറും ഇല്ലാണ്ട് അന്റെ താത്തനെ ഞാൻ ഇവിടെ കൊണ്ടുതരും. ഞാൻ എന്റെ കുട്ടിയെ. അതവനാ വീട്ടുപാളയ ശിവരാമൻ. സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ, കുഞ്ഞാക്കാന്നും വിളിക്കും. മനസ്സിലാവോ മലയാളം? മലയാളം മനസ്സിലാവും, മലയാളത്താനേ മനസ്സിലാവും, മുസൽമാനെ മനസ്സിലാവും. ഒരു മലയാളത്ത മുസൽമാൻ തെണ്ടി ഇങ്ങ വണ്ട് കളിച്ച് സുരച്ചു കൊടുത്ത പൊണ്ണ നാശം പണി. അവനെ അവളെ നങ്ങൾ കളഞ്ഞു. ആമാ ഉനക്കെന്നെ ഇങ്ങ വേല കൊണ്ണു പോടുവെന്തായ. മലയാളീനെ അറിയാം, തമിഴനെ അറിയാം, ഹിന്ദുനെ മുസൽമാനെ നിനക്കൊക്കെ അറിയാം, മനസ്സിനെ മാത്രം അറിയൂല. എന്റെ കുട്ടീനെ ഇവിടെ തച്ചോടിച്ചോ നയ്യേ.
ഒരു പാവം പെൺകുട്ടിന്റെ ജീവിതം തൊലച്ചോനായി. എന്റെ നേർക്കെങ്ങനെ എന്റെ കയ്യ് പൊന്തിയാലുണ്ടല്ല, അനക്ക് പിന്നെ കയ്യിലൊന്ന് കൂട്ടിക്കോയി. ഇവിടെ നിന്ന് പോകണ്ടടോ, ഇപ്പൊ ഇവിടെ ഒരു കുടുംബമുണ്ട്. അത് മലയാളിയോ തമിഴോ ഹിന്ദുവോ മുസൽമാനോ നോക്കിട്ടല്ല, കൽബിൽ കൊണ്ട തീരുമാന. അതിന്റെ മേനങ്ങനെ ഈ കയ്യ് പൊക്കേണ്ടല്ല, പിന്നെ ഇല്ല നായ. ആ വാസുട്ട് ഒരു തള്ളനെയും കൊണ്ട് വരാന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതുവരെ വന്നില്ലേ? ഇല്ല, നേരത്തെ ഏതോ ഒരാൾ പടിക്കല് വന്ന് നോക്കി നിൽക്കുന്ന കണ്ടോ? അതുണ്ടാവുണ്ടാവും, വെക്കാൻ വെച്ച വീടല്ലേ, ആരെയിലൊക്കെ വന്ന് നോക്കിന്ന് വരും. ഈ കടുങ്കൈയൊന്നും കാട്ടിയിട്ടില്ല എന്റെ ഒപ്പരണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. അമ്മയോ? അമ്മനെ മാത്രല്ല, രാജേശ്വരനെയും കണ്ടു. അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ വീട് മൂന്നായി, സുൽത്താൻ വീട്, കോയമ്പത്തൂരിലെ നമ്മളെ വീട്, ഇപ്പൊ ഈ താമസിനെ ഈ വീടും. എന്തിനാ കരയണത്? കണ്ണീര് കാണാൻ ഇഷ്ടല്ല എനിക്ക്. നിനക്കറിയോ പടച്ചന് സങ്കടം വരുമ്പോഴാ മനുഷ്യന്മാര് കരയണത്. ഞാൻ കാരണം നല്ലൊരു മനസ്സും ജീവിതവും വരരുതായിരുന്നു. വേണം, ഈ ആശിച്ചൊരു ജീവിതം ഉണ്ടല്ലോ, അതനക്ക് കിട്ടണം. ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് ഒരു ബസ് പോയാലും കന്യാകുമാരി നിന്ന് കാസർഗോട്ടേക്ക് ഒരു തീവണ്ടി പോയാലും അതിനൊക്കെ ഒരു ദൂരം അളവൊക്കെ ഉണ്ട്. മനുഷ്യന്മാരെ ആശക്കും പൂതിക്കൊന്നും ഒരു കൈയും കണക്കില്ല. ആശിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലും ആവുന്ന പോലൊക്കെ നടത്തണ്ടേ? ഇല്ലെങ്കിൽ തിരിച്ച് ഈ ഭൂമിയിലേക്ക് ഒരു വരവുണ്ടാവില്ലല്ലോ അതൊക്കെ പിടിച്ചു വാങ്ങാൻ. അയ്യോ, അവിടെ അങ്ങനെ കൊടിമരം പോലെ നിക്കണ്ട, ഔത്തക്ക് വന്നോളി. അപ്പ പറയ്, എന്തേത്? വാസ്തവത്തിൽ തുടരുത്. വാസ്തവം ഒന്ന് വേഗം അകത്ത് കയറാൻ നോക്കി. അല്ലടോ, ഒരു പെണ്ണിനെ നോക്കാനെന്നും പറഞ്ഞിട്ട് ഈ ചെങ്ങനെയാണോ ഞാൻ നോക്കിക്കൊണ്ട് നടക്കണത്? എന്നെ നോക്കാൻ നിൽക്കണ്ട, അതിന് വേറെ ആളുണ്ട്. ഇത് ആരിത്? കുഞ്ഞാക്ക. ഓ, കുഞ്ചാക്കു, കേട്ടിട്ടുണ്ട്. വാസ്തവം കുട്ടി അല്ല, വാസുകുട്ടി. എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയും. ഞാനൊരു വർക്കിന് വന്നതാ. വാസ്തവത്തിൽ ഇവനെ ആരിത്? ഇനി ഉള്ള വാസ്തവം പറയാലോ. ഈ കുഞ്ഞാക്കു വേണ്ടിയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിക്ക് കാവൽ നിൽക്കുന്നത്. അത് ശരി, വാസ്തവത്തിൽ ഇവൻ ഒരു പെണ്ണുപിടിയനാണ്. എത്ര പെണ്ണു വേണമെങ്കിലും പിടിക്കായിരുന്നു, അതിന് പറ്റിയ പണിയാ മൂപ്പരുടേത്. പക്ഷെ ഇന്നു വരെ അതിന് പോയിട്ടില്ല. പോയിട്ടില്ല എനിക്ക്. ഇതാണോ മുതല്? പിടിക്കാത്തോൻ പിടിച്ച പുളിങ്കൊമ്പ് കൊള്ളാലോ. മോളെ, നിന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊതിച്ചതാ ഇവനെ പോലെ ഒരുത്തന് കിട്ടിയില്ല. നീ ഭാഗ്യവതിയാ. വാസ്തവം ഇപ്പൊ വരാട്ടോ. എന്ത് പണ്ടാരത്തിനോ വലിച്ചു കെട്ടിക്കൊണ്ട്? അല്ല, അത് ഇമ്മതിരി പണിക്ക് ഇപ്പൊ ആരെ കിട്ടുന്നാണ്? മനുഷ്യക്ക് ഒരാളെ വരുന്ന അമ്മിണിയമ്മ, വാസ്തവം അമ്മിണിയമ്മ എന്നാണ് വിളിക്കുന്നത്. തത്തമംഗലത്താണ് വീട്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്തോളും. ശമ്പളവും ബാറ്റ കിറ്റ് അലവൻസ് ഒക്കെ ഞാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ മുടങ്ങാതെ വൈകുന്നേരം അരക്കുപ്പി റമ്മ് ഇവിടെ എത്തിക്കണം. നീ അമ്മടിച്ച് ഇവിടെ കൂടെ പോണ, സ്റ്റാൻഡ് നിറച്ച പോരനക്ക്. എനിക്കല്ലെന്ന്, പിന്നെ വാസ്തവം തള്ളക്ക്. ഇല്ലെങ്കിൽ അവര് റിവേഴ്സ് ഗിയർ ഇടും, ഇട്ടിട്ട് പോകുന്നു. ഒന്നുമില്ലേ, ഞങ്ങള് ആണുങ്ങള് തമ്മാമിൽ ഒരു വർത്താനം പറഞ്ഞതാ. നിങ്ങൾ ആണുങ്ങള് വിവരദോഷികളാ. പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട പെട്ടു. ഇത്ര പീഡനം അനുഭവിക്കുന്ന വർഗം നിങ്ങളെ പോലെ വേറെ ഇല്ല ഭൂമിയിൽ. എന്തേ വാസ്തവം അല്ലേ? അതാ വാസ്തവം. വെറും ഒരു ബസ് കണ്ടക്ടർ, വേറെ ആരും കണ്ടില്ല. ഈ ഒരുമ്പട്ടോളെ എന്താടി ഈ എന്തിക്കാനെ നോക്കി പേടിപ്പിക്ക? ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് അനങ്ങിയ ഈ കാല് ഞാൻ തല്ലോടിക്കും. എന്റെ മാത്രമല്ല ആ ചേട്ടന്റെയും. കാക്കാ, നിങ്ങളെന്ത് വരി? കേറി കഴിഞ്ഞ ആ എങ്ങട്ടെ എങ്ങട്ടെ എവിടം വരെ പോവും? ചൂരം അത് ബസ്,
അന്റെ ആരെയാ ചോദിച്ചത്? എവിടെ വരെ വേണേലും പോ. എന്നാൽ അത് അറവങ്കര തറവാട്ടിൽ പെണ്ണ് കെട്ടാൻ എത്തുന്നു വിചാരിക്കണ്ടേ? ബസ്സുകാരനെ പെൺകുട്ടികളെ വഴിതെറ്റിക്ക. ബസ്സുകാരനോലെ വഴിതെറ്റിക്കലല്ല, ഓലെ എത്തിക്കേണ്ടത് എത്തിക്കൽ എന്റെ പണി. ബസ് കയറുന്നുണ്ട്, ഇതുവരെ ഏതെങ്കിലും പെൺകുട്ടികൾ വഴിതെറ്റിട്ടുണ്ടോ? വാസുട്ടി, ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ബസ്സാണ് സത്യം. നന്നായിട്ടുള്ളു. കണ്ട, എന്നാലും ബസ്സൊന്ന് സൈഡാക്കിയ നാരായണേട്ടാ, വേറെ യാത്രക്കാരുള്ളതാണ്, ബുദ്ധിമുട്ടാക്കാൻ ഒന്നിറങ്ങി. പോക്കിരിത്തരം കാണിച്ചിട്ട് പിന്നെ വമ്പത്തരം പറയുന്നോടാ? പോക്കിരിത്തരം കാണിക്കുന്നവർ പിന്നെ മതപ്രസംഗം നടത്തുന്നു വിചാരിച്ചോ? ജി പോണേ ചക്കരേ, വേണ്ടട്ടോ. സഹോദരാ, മിനിമം ആഴ്ചയിൽ 5 അടിയാണ് ഈ വണ്ടിയിൽ. ഈ ആഴ്ചയിലെ കോട്ട തീർന്നു, ഓവർലോഡിന് ചാൻസ് ഉണ്ടാക്കല്ലേ? എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പിരിയാം. കയ്യും കാലും വെട്ടിക്കളി നായ്ക്കളെ. അതെ, കളി കുഞ്ഞാക്കിയോട് വേണ്ട, ഞങ്ങൾ യാത്രക്കാരടപെടും. അപ്പൊ അതൊരു കൂട്ടക്കളിയാകാതെയും ഈ തോ ഞങ്ങള് തീർക്കാൻ കയറിയതല്ലേ ഒന്ന് തുടങ്ങി വെക്കാൻ. അനക്കറിഞ്ഞൂടാ ഫാസുലുദ്ദീൻ ആരാണെന്ന്. അറവങ്കര തറവാട്ടിലെ സ്വത്തും പണവും കണ്ടിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ പഞ്ചാരവാക്കും പറഞ്ഞ് മനം മാറ്റി കെട്ടിക്കൊണ്ടുപോവാന്നെങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കി ഈയോ എന്റെ ബസ് റോട്ടിൽ കിടന്നെങ്ങനെ കത്തും, തീയിടും. ചേട്ടേ, ഇപ്പൊ കത്തിക്കണ്ടോ? ഉണ്ടെങ്കിൽ ഈ യാത്രക്കാരൊന്ന് പുറത്തേക്കാക്കണം. അതല്ല പിന്നീടാണെങ്കിൽ ഞാൻ പൈസയും മേങ്ങി ടിക്കറ്റ് കൊടുത്ത യാത്രക്കാരെ എത്തിക്കേണ്ടത് എത്തിക്കണം. നിങ്ങൾ എന്ത് തീരുമാനിച്ചോളി? ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഞാനുണ്ട് ബസ്സും ദുനിയാവിന്റെ അങ്ങേ അറ്റത്തേക്കൊന്നും പോണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണ് ചോദിക്കല്, പെണ്ണ് കാണല്, കെട്ടിക്കല്, ഇതൊക്കെ തറവാട്ടുകാര് പോരയിൽ വെച്ചാ നടത്തുക, നിരത്തുമ്പിൽ വെച്ചല്ല. കാണാം നമുക്ക്. നിരത്തുമ്മ തടഞ്ഞ പൊരയിൽ വരും, അങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ അറവങ്കര ഫസലുദ്ദീൻ പറഞ്ഞാ പറഞ്ഞ കേട്ടുക്കണ്. എന്നാ പിന്നെ ഞങ്ങള് തമ്പുരാക്കന്മാര് പറഞ്ഞ അങ്ങോട്ട് നടത്തിക്കോട്ടെ എന്ന് ഞാനും തീരുമാനിച്ചു. ഇതാ പെട്രോള്, അതാക്കണം എന്റെ ബസ്. കത്തിക്ക്. അരി നിന്ന് ആശാരിച്ചു കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ അതിലായല്ലോ. അല്ല, എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളെ ഉദ്ദേശം നടത്തുക, അതന്നെ എന്റെ ഉദ്ദേശം. കത്തിക്ക്. സന്തോഷായില്ലേ? കണ്ണി കണ്ട പെറുക്കിയോളൊക്കെ വീടിന്റെ ഉമ്മർത്ത് വന്ന് വമ്പത്തനം പറഞ്ഞ് കേൾപ്പിച്ചില്ലേ? വമ്പത്തനം ഞാൻ നേരത്തെ ബസ്സിൽ വെച്ച് അധികം വിളമ്പായിരുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദോഷവും ചീത്തപ്പനും ഉണ്ടാവരുത് കരുതിട്ടാ. നാട്ടുകാരെ മുമ്പിൽ കൈനീട്ട് ഇറക്കുന്ന ഒരു ബസ് കണ്ടക്ടറാ ഞാൻ. എന്ന് നഷ്ടപ്പെടാൻ ആചാര്യ, ഞാൻ നിങ്ങളെ പുറയിൽ പെണ്ണു വെച്ച് വന്നിട്ടില്ലല്ലോ. പ്രായവും പക്വതയും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും നിങ്ങളെ മോള് എന്റെ കൂടെ ഇറങ്ങി പോരൂന്ന് പറഞ്ഞാ ഇപ്പോ ഈ നിമിഷം ഞാൻ അവളെ കൊണ്ടു. കട്ടും കവർന്നും കള്ളക്കടത്ത് നടത്തിയും കള്ളു വിറ്റ് 4 മുക്കാല് കയ്യിൽ വരുമ്പോ ഈ കാലിനടിയിലുള്ള ഭൂമി ഒരു ചെറുനാരങ്ങനെന്ന് തോന്നും ചില മുതലാളിമാർക്ക്. പാവപ്പെട്ടവന്റെ മേൽ കുതിരയേറുക, റോട്ട് മലിട്ട് ബസ് എത്തിക്കുക, പിന്നെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ചുരുക്കി പറഞ്ഞ പടച്ചോനെ മറക്കാന്ന് പറയും. നരകത്തിൽ നിന്ന് തീയെടുത്ത് ബീഡി കത്തിക്കല്ലേ ഫസലുദ്ദീൻ ആചാര്യ? ആരാർക്ക് എണ തുണാന്ന് പടച്ചമ്പരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ മോളിക്കുള്ളതാണെന്ന് ആ പടച്ചമ്പരാൻ തീരുമാനിച്ച ഓൾ എന്റെ പൊറുക്കും. മേലിൽ ബമ്പത്രവും പെട്രോളും കൊണ്ട് എന്റെ നേരെ വന്നാലുണ്ടല്ലോ, തീയായിരിക്കും ഇവിടെ ജഹന്നത്തിലെ തീ. അസ്സലാമു അലൈക്കും. അമ്മേ, 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 വാതില് തുറക്ക്. അമ്മേ, അച്ഛനിപ്പോ എത്തും, എന്നിട്ട് ചെയ്താ പോരെ. അമ്മ വാതില് തുറക്ക്. മതിയായി, എനിക്ക് നശിച്ച SSLC ജീവിതം. എന്റെ മക്കളെ വാസുവിന്റെ മുതിന് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയി സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ, അമ്മ തോറ്റാൽ എന്താ? രേഷ്മ ജയിച്ചില്ലേ, സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ, പിന്നെയും പിന്നെയും SSLC പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, അച്ഛനും മനസ്സിലാവില്ല. അമ്മേ അങ്ങനെ പറയരുത്. അമ്മേ, നീ വേണ്ടി പോരുത്. ഒരേ ക്ലാസ് മുറിയില് ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുക ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ, എന്നാലും തൂങ്ങിച്ചാവല്ലേ, പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്കൊരു ബേഡനാവില്ല, ബേഡനാവില്ല. കഴിഞ്ഞോ? ഇല്ല, എക്സാം നടന്നോണ്ടിരിക്ക. ഇവിടെ 10-ാം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും ചെയ്താലും തീരൂല. നമ്മുടെ അമ്മ, കൺഗ്രാചുലേഷൻ, അതിനിടക്ക് നീ പാസ്സായല്ലോ. സംസാരിച്ച് എന്റെ മനസ്സ് മാത്രം ശ്രമിക്കണ്ട,
കത്ത് മകനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്ത് എഴുതി അറിയിക്കാൻ നമ്മൾ രണ്ട് രാജ്യത്തൊന്നുമല്ലോ, ഒരു വാദന്റെ അപ്പുറം ഇപ്പുറം അല്ലേ. തുറക്ക് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കണ്ടോങ്കി കണ്ടോ, ഞാൻ പിടഞ്ഞ് പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നാമ്പുറത്തെ വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തെ വാതിൽ എവിടെയാണ്? അത് പിന്നാമ്പുറത്തല്ലേ? ആണോ? ബോഡി ആവിയായി പോയി. ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ആ അച്ഛനേട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങിയ മക്കളെ. അയ്യോ, ഇതെ കൊല്ലാൻ നോക്കുന്നു. നിസ്സാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ല അമ്പിളി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. മിണ്ടിപ്പോയത്? ഡിസ്കൗണ്ട് സെയിൽ ചെയ്ത് 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10-ാം ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാട്ടു കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസ്സാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ, പോറ്റിയല്ല അയാള്. സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു. തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം. എല്ലാം അവസാനിച്ചില്ലേ? എല്ലാം അവസാനം ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നല്ലൊരു ഭാര്യ ഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരച്ചോട്ടെ. താങ്ക് യു. അമ്പിളി, നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്. നീ വേഗം ചെന്ന് പൊല ഒളിച്ചിട്ട് വാ. ചെല്ലി ചെല്ലി. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിന്റെ കഥ തന്നെ വേണം. ആ പോയ ജനത്തിന്റെ അല്ലേ മോള്? അമ്മയും കൂട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പോക്കോളാം, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. ഈ മുരടിനത് എവിടെ പോയി കിടക്ക്? എവിടെ പോയി കിടക്കായിരുന്നു? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനൊക്കെ നല്ല മിടുക്കാണല്ലോ നിനക്ക്. ഈ വയസ്സ് വന്ന തള്ളക്ക് നേരത്തിന് റമ്മെത്തിക്കാൻ വയ്യ അല്ലേ? എനിക്കറി പേടിയിടും. നമുക്ക് നാല് നാട്ടു വർത്താനം പറഞ്ഞിരിക്കാം. എന്തേ വെറുതെ അല്ല മോനെ ആ പെൺകുട്ടി വീട് പോയത്. വാസ്തവത്തിൽ നീ ഒരു ചുള്ളനാ. ആ മൂക്കും കണ്ണും ചിരിയും. അല്ലടോ, വേറെ ആരും അല്ല, ഞാൻ തന്നെയാ. താനത്തിന് അരക്കുപ്പി വാങ്ങിയത് ഒരു ഫുൾ കുപ്പി വാങ്ങിച്ചുണ്ടായിരുന്നോ? അല്ല തന്റെ ഒച്ചങ്ങനെ. വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? 3 എണ്ണം ചെന്ന ഒച്ച മാറും. നേരത്തെ പറഞ്ഞ പേടിച്ച് തൂഫാനായി പോയി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എന്നെ ഇറങ്ങിയിട്ട് ജോലിക്ക് വെക്കോ. വാസ്തവത്തിൽ ഒച്ച കാരണം കൊണ്ട് എന്റെ കെട്ടിട്ടോയത്. നാട്ടുകാരെ അയൽവക്കാരൊക്കെ പറയരുന്ന് രണ്ട് പുരുഷന്മാരെ എന്റെ വീട്ടിലെന്ന്. പിന്നെ നശിച്ച കള്ളൂടെ നിർത്തിക്കൂടെ? അത് നടക്കൂല. കെട്ടിയനുമായിട്ടുള്ള പൊറുതി നിർത്തി കരയോടി നിലനിർത്തി. ഞാൻ ആരാ മോളെ? ഇനി വേറൊരു കാര്യം മനസ്സിലാക്കിയോ, ഇനി രണ്ടെണ്ണം കൂടി ചെന്നാല് ശബ്ദം തീരണ്ടാവൂല. പിന്നെ നാളെ സൂര്യൻ ഉദിച്ചേ ഓണാവുള്ളൂ. അത് നല്ലതാ. പറ്റുമെങ്കിൽ പൊലച്ചക്കാൻ ഒരു 4 എണ്ണം അടിച്ചോളി. അപ്പൊ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ എന്നാ ചെയ്യണം? എന്താണ് ഒരു ഉസാറില്ലാത്തത്? അമ്മിണിയമ്മേ നോക്കാ, തായം കൊടുങ്ങി. അല്ല, അടുക്കളയിലേക്കുള്ള വഴിയേതാ? നജീബ് വിളിച്ചില്ലല്ലോ. കല്യാണത്തിന് കണക്കാക്കി ഓനത്തു. അതുവരെ എന്നെ പൊന്നുപോലെ നോക്കുള്ളൂ പറഞ്ഞു. സെലീനാന്റെ കല്യാണം, അതൊന്നും നടക്കണവര് സഹിക്കണയ്യ. ഒച്ച വേണമെന്നില്ല, ബോധമുണ്ടായാ മതി. ശ്രദ്ധിച്ചോളട്ടോ. സലീനാന്റെ കല്യാണം, സലീനാന്റെ കല്യാണം എന്ന് നായിക്ക് 40 വട്ടം പറഞ്ഞു നടന്നിരുന്നില്ലേ ഷക്കീർ? ഒടുവിൽ ഒന്ന് ഒത്തു, നിശ്ചയവും കഴിഞ്ഞു. ഈ ചെങ്ങായിനെ കാണാനില്ല. ഇതെല്ലാം കൂടി എന്റെ തലയിലായില്ലേ? ഇപ്പോ നിങ്ങളുടെ മോനാണ് കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. അത് കേക്കുമ്പോ എനിക്ക് മനസ്സിലാവൂലേ. പുയ്യാപ്പള പറഞ്ഞോളി. ശരിക്കിപ്പോ മൂപ്പർക്ക് എന്താ ജോലി? കണ്ടക്ടർ അല്ലേ? രാത്രിപ്പണി വല്ലതും ഉണ്ടോ? മുഖദാവലി പറഞ്ഞുതരും, ആള് വരണുണ്ട്. അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളി മജിദ്ക, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളി.
അല്ല അതല്ല, മുമ്പ് നേരത്തെ വീട്ടിലെത്തിയിരുന്ന ആള് ഇപ്പൊ നട്ടപ്പാതിരയ്ക്ക് കേറി വരുന്നു. കോഴി കൂവ് മുമ്പേ ഇറങ്ങി ചാടി പോവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയല്ലേ ഇത്? ഞാൻ എന്താ പ്രസവം അടുത്ത് നിൽക്കുക? ആരോഗ്യം ശ്രദ്ധിക്ക. സെലീനന്റെ കല്യാണക്കാര്യത്തിലെ ഈ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താപ്പ അതിനൊരു ഉദാഹരണം പറയാ? ആ ഗവൺമെന്റ് മാതിരി ആവുക. വോട്ട് കിട്ടാൻ പല വാഗ്ദാനങ്ങള്, ഉത്സാഹങ്ങള്, ആവേശങ്ങള്. ജയിച്ചു പോയാലോ പിന്നെ ആ പറഞ്ഞു ഒന്നും നടക്കേയില്ല, ആ വൈക്ക് ആളെ കാണേയില്ല. സെലീനാന്റെ കല്യാണം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. നേരത്തിനും സമയത്തിനൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ണു മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ അങ്ങനെയുണ്ട്. കിട്ടേണ്ടത് കിട്ടിയപ്പോ പൊട്ടത്തിക്ക് കുട്ടി ഉണ്ടായില്ലേ? കിട്ടേണ്ടത് കിട്ടിയ പൊട്ടത്തിക്ക് എല്ലാവർക്കും ഉണ്ടാവും കുട്ടി. ഉദാഹരണം പറയാൻ വന്നേക്കണ് ബാലാലി കുഞ്ഞോ. പേടിച്ചു പോയില്ല? അനക്ക് ഈടെയായിട്ട് ഒരു പേടി കുടുങ്ങിണ്ടല്ലോ. എന്ത് പേടി? ഈ എന്റെ ഉപ്പാനെ ചൊല്ലി സത്യട്. ഏതാടാ പെണ്ണ്? ആര് പറഞ്ഞ്? ഏത് പെണ്ണ്? കൊറച്ചീസായില്ലേ ഈ ഒരു പെണ്ണിനെ ഒളിപ്പിച്ചോണ്ട് നടക്കണ്. ഒളിപ്പിക്കേ? അന്റെ മനസ്സിലെടോ, എനിക്ക് തെരിയണുണ്ട്. അന്റെ മനസ്സിലെവിടെയോ രസർ മുല്ല വിരിഞ്ഞിട്ടുണ്ട്. ആരാ അത്? ആ ടീച്ചറാ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ടീച്ചർ പഠിച്ചോനെ. ഇത്രയും വലിയൊരു ആപത്തും തലേ പേറി ആരെയും അറിയിക്കാതെ ഒറ്റയ്ക്ക്. ഞാൻ പഠിച്ചതാ കുടുംബത്തിലെ സമാധാനത്തിനും പോലെയുള്ള സന്തോഷത്തിനും എന്റെ മനസ്സിന് കുറച്ച് ഭാരം കൊടുക്കേണ്ടി വന്നാലും വേണ്ടൂല. ആ ഭാരം താങ്ങുന്നൊരു സുഖ. പക്ഷേ ഇത് അപകട. നജീബിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. അയാളല്ലേ തീരുമാനം എടുക്കേണ്ടത്. വരട്ടെ, ഇവനെ എത്തട്ടെ. കടലിനക്കരെ ഓന്റെ മനസ്സിലൊരു കനലിൽ കൊണ്ടു കിടക്കുന്നതിനേക്കാളും ഞാൻ തന്നെയായിരുന്നു നല്ലത്. എന്തിനു കാണണമെന്ന് പറഞ്ഞത്? ഫസലിലെ ഇപ്പൊ അറുത്ത മുറിയാത്ത വാശിയില്ല. ദുബായിലെ ഏതോ ഒരുത്തന് എന്നെ പിടിച്ചു കൊടുത്തിട്ടേ മൂപ്പര് ഉറങ്ങുമെന്ന്. തീയിലെന്റെ നിപ്പ്. ഇന്നേരത്ത് എന്നെപ്പോലെ നല്ലോണം ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഞാൻ എന്തുറപ്പത്തരുക? ഒഴിഞ്ഞു മാറിയല്ല, പേടിച്ചിട്ടുമില്ല. എന്നെ കണ്ടതും പരിചയപ്പെട്ടതും ദോഷമായി പോയിന്ന് നാളെ എനിക്ക് തോന്നാൻ ഇടവരരുത്. ഒരിഷ്ടം വലിച്ചെറിയുമ്പോ മനസ്സിലൊരു നീറ്റലുണ്ടാവും, പിന്നെ അത് മാറും. മാറിക്കോളും. ഇല്ല, ഇനി എനിക്കതിനെ പറ്റില്ല. എല്ലാം കലങ്ങി തെളിയുന്നതുവരെ കാത്തിരിക്കാനുള്ള മനക്കരുത്തുണ്ട് എനിക്ക്. കസ്തൂരി തൈലമിട്ട് മുടി. എന്താക്കാണോ? അതെ, പെയിന്റ് അടിക്കുന്നു തലയിലോ? അയ്യോ, ഇതിട്ട് വലിച്ചു വലിച്ച് കല്യാണത്തിന്റെ അന്നും അതിന്റെ പിറ്റേന്നൊക്കെ വലിച്ചോണ്ടിരിക്കോ? ഒന്ന് ചാടി ചാടി നിക്കടോ. ചാടി ചാടി പെയിന്റ് ആരടിക്കും? നിങ്ങളടിക്കോ. മര്യാദക്ക് പണിയെടുക്കുന്നവർ അതിനെ സമ്മതിക്കില്ലെന്ന് വെച്ചാല് എത്ര കൊല്ലായെന്നറിയാമോ? വെറുപ്പിക്കൽ തുടങ്ങിട്ട് കൃത്യം 5 മണിന്ന് അടിക്കുമ്പോ ചോള എണ്ണി കൊടുക്കുന്നവർക്ക് അതിന്റെ തന്നറിയോ? ചിലക്കാതെ അങ്ങോട്ട് വലിച്ചടിക്കടാ. വലിച്ചടിക്കും ഞാൻ. എത്ര പെയിന്റ് അടിച്ചിട്ടും ഒരു കാര്യമില്ല, ആദ്യം ഇയാൾ ഇവിടുന്ന് കെട്ടിയിറക്കണം, എന്നാലേ സുൽത്താൻ വീട് നന്നാവും. 5 പൈസന്റെ ഗതിയില്ലാത്ത താവാള. ബായിനെ പോലത്തെ ഒരാളില്ലായിരുന്നെങ്കിൽ ഈ സുൽത്താൻ വീടിന്റെ ഗതി എന്താവും പറഞ്ഞ അയാള്. ശരിയാ, നീ അടിക്കുന്നത് പെയിന്റ് തന്നെയല്ലേ? പോളിഷ് ഒന്നല്ലേ? അല്ല, വേഗം അടിക്കണം. ഇതെന്താ ബാറ് സർക്കസോ? ഇനി ഇതിന്റെ മുകളിൽ കെട്ടി മറിഞ്ഞ് മിനി ചത്തിട്ട് വേണം ഇവിടുത്തെ കല്യാണം മുടങ്ങാൻ. ഇതെന്താ അത് മജിദ്ക്ക? നിങ്ങൾ ബായ എടുത്ത് വലത്ത് വെച്ച കല്യാണം മുടങ്ങുന്ന ഭർത്താനല്ലോ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. തമാശ? ഇതേതാ ഈ ഷർട്ടും മുണ്ടും? ഷർട്ടും മുണ്ടല്ല, അമ്മണിയമ്മ. ഇമ്മണി അമ്മ? ഇമ്മണി അമ്മയല്ല, അമ്മണി അമ്മ. ആര് ഛർദിച്ച കാര്യ ഇത്താത്ത പറയുന്നത്? അത് മജീദ്, ഈ ബസ്സിൽ കേറുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്ന് ഛർദിച്ചു. ഇന്നലെ യാത്ര ചെയ്യ, ഇന്ന് ഛർദിക്ക. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇന്നലെ നിങ്ങൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരോ ആണല്ലോ ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നത്. അതോ പുറത്തിറങ്ങി നിങ്ങൾ ബസ് ചാവൂലേ? നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അയ്യോ പാവം, ഛർദിച്ച അവശേ. ഛർദിച്ചത് ഇവളല്ലല്ലോ, അവളല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? ഛർദിച്ചത് ഇവരാടോ? അല്ല, അവരാ. അതങ്ങനെ അവർ ഛർദിച്ചാൽ ഇവര് പറയാൻ വന്നേ? അവരാദ്യം ഛർദിച്ചത്. ഉദാഹരണം എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞുതരാം. ഈ ബായി, ബായിക്ക് ഛർദിക്കാൻ പറ്റുന്നു. അത് കണ്ടിട്ട് എനിക്കും ഛർദിക്കാൻ പറ്റുന്നു. ഇത് കണ്ടിട്ട് തനിക്കും ഛർദിക്കാൻ പറ്റുന്നു. ഈ ഛർദിക്കൽ കണ്ട ആരെങ്കിലും വന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഈ ഛർദിക്കൽ കണ്ട നമുക്ക് ഛർദിക്കാൻ തോന്നൂലേ? ആര് ഛർദിച്ചാലും നമ്മള് സമ്മതിക്കില്ല.
എല്ലാം കൂടെ ഹലാക്കിന്റെ കൊടി കുത്തി. ഹലാക്ക് ഇപ്പൊ അങ്ങനെ പൊട്ടി മുളച്ചതൊന്നല്ലല്ലോ. മാസങ്ങളായി ചർദി കാര്യമൊക്കെ ഉണ്ടോക്ക്. മിണ്ടാതെ മൂടി പൊതിഞ്ഞ് വയറ് മുറുക്കി കൊടുത്ത് കൊണ്ടുവരുന്നതോ? എന്നോട് ചാടി കുറച്ചിട്ട് ഒരു കാര്യമില്ല. മല്ലി പണിക്കൊക്കെ പോണേന് മുമ്പ് ഓർക്കണായിരുന്നു. എന്റെ പഠിച്ചോനെ, നിങ്ങൾ പോയിക്കോളി. ഗർഭകാല ശുശ്രൂഷ ശരിക്ക് കിട്ടാത്തതിന്റെ പ്രോബ്ലംസ് ഉണ്ട് വൈഫിന്. എന്തേ ഇത്രയായിട്ടും ഡോക്ടറെയൊന്നും കാണിച്ചില്ലേ? ഗർഭരു രോഗമല്ലല്ലോ, അതുകൊണ്ട്. ഫിസിക്കലി മെന്റലി വീക്കാണ് അവര്. ഈ മെഡിസിൻസും ടോണിക്കും കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഇലക്കറികൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറയണം. പിന്നെ വൈകാതെ ഒന്ന് സ്കാൻ ചെയ്തേക്കൂ. ആയിക്കോട്ടെ. എത്ര മാസായില്ല പറഞ്ഞ്? ഒന്നും ഉണ്ടാണ്ട് നിക്കുന്നല്ലേ. അല്ലടോ, ഇത് ഇത്രയൊക്കെ ആയിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? നീ ഒന്നോട്ട് പറഞ്ഞതൂല്ലേ? നിങ്ങൾ ആള് രണ്ടും വലിയ തരക്കേടില്ലല്ലോ. മരുന്ന് മേ നിങ്ങൾ വേഗം പോയിക്കോളി, ഞാൻ വന്നോളാം. എന്റെ മരുന്ന് തീർന്നുട്ടോ? മറ്റേ അതേ കൂട്ടത്തിൽ ഞാൻ വാങ്ങണോ അതോ നീ കൊണ്ടതോളൂ? എന്താണ് നിനക്ക് ഒരു കള്ളക്കളി? അമ്മണിയും എങ്ങോട്ട് വരൂ, നമുക്ക് പോവാം. എന്തൊരു മരണ സ്വഭാവം, എവിടെ നോക്കാം. വാസ്തവം പറഞ്ഞ എനിക്ക് ശീലുള്ളൂ, അതുകൊണ്ട് പറയാ. സാധനത്തിന് പുള്ളിങ് പോരാ, അങ്ങോട്ട് ഏക്കണില്ല. അച്ചാറോ ബീഫിന്റെ ചാറോ കിട്ടൂടെ? ആരെയും നോക്കുന്നേ? ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം? എങ്ങനെ ഏറ്റവും തുടങ്ങിയ എന്റെ ലക്ഷണ തൊട്ട് വെക്കാൻ ഒന്നും ഇല്ല. കുറച്ച് ഫിക്സ് ആയാലും എന്റെ തിരുവാതിര കളിയാണ് വിളിച്ചതല്ല അവിടെ. കരിമ്പനയുടെ ചോട്ടിൽ കാരാമ നിക്കുന്നു അവരുണ്ട്. നമ്മൾ തമ്മിൽ നല്ല ചേർച്ച. എന്ത് ചോദ്യമാണിത്? അവന്റെ കീപ്പറിൽ അല്ല വാര, വയറ്റിലുണ്ട്. ആ തള്ളവിടെ ഇന്നലെ രാത്രി മുതലേ കാണാനില്ല. കാണല്ലേ, എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ ജീവന്റെ വല്ല വിവരവും? ഓം ഓ ഓം വിളിച്ചിരുന്നു, വരും. ജീവിതം ജീവിക്കുന്നവന്റെ കയ്യിലല്ല, ജീവിപ്പിക്കുന്നവന്റെ കയ്യിലാ. പടച്ചോന്റെ ഈ അകത്തുക്ക് പോ. ഇതാര്? നമ്മുടെ ബസ് കണ്ടക്ടറാ. കൊറേ ആയി എയർപോർട്ടിൽ തുടങ്ങിയിട്ട്. പുറത്തേക്ക് വിളിയുടെ ആ വരുമ്പോട്ടോണെ ഞങ്ങളെ ചരക്കുന്നത് കാണട്ടെ. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, രണ്ടും പറയണ്ട. ചേട്ടാ ഇക്ക് പറയണം, ഞാൻ പറയും. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല അവിടെ. രണ്ട് മനുഷ്യജീവികളെ സങ്കടങ്ങൾ അടച്ചു പൂട്ടി വെച്ചിക്കണ്, അത്രേ ഉള്ളൂ. അങ്ങനെ അടച്ചു പൂട്ടി ഒറ്റക്ക് സൂക്ഷിക്കാതെ തുറന്ന് കാണിക്ക്, ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. ഒളിപ്പിച്ചു വെച്ച് ഒറ്റയ്ക്ക് തിന്നാലാണ് നായിന്റെ മോനെ. നിർത്ത, പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അറിയണ്ടല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ പോതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാ, അതാ നിങ്ങൾക്ക് വേണ്ടത്. അത് സമ്മതിച്ചാൻ പറ്റൂലേക്ക്? ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ മാനം കെടുത്താൽ എളുപ്പാ, മാനം കാക്കാനടോ ബുദ്ധിമുട്ട്? അതിന് വേണ്ടി ഞാനീ പറയണത്. സുൽത്താൻ കുഞ്ഞാക്ക, കൊള്ളാം, നല്ല നിലയ്ക്ക് ഒന്ന് കാണാൻ പറ്റി. നാട്ടുകാര് വളഞ്ഞിട്ട് പെരുമാറിയോ അതോ ഞാൻ തക്ക സമയത്തിനെത്തിയോ? പോലീസിന്റെ ഉത്തരവാദിത്തം മനസ്സിലായോ? അപ്പോ ബസ് കണ്ടക്ടർക്ക് എടുത്തോ, എടുത്തോ സാധനത്തിനെടുത്ത് വണ്ടി കേറ്റ്. ബാലകൃഷ്ണ സാറേ, ഞാൻ വന്നോളാം, എവിടെ വേണേലും വന്നോളാം. ഈ സാധു പെൺകുട്ടിനെ
പാപം ചെയ്യരുത്. പോലീസ് പാപം ചെയ്യില്ലടോ, ഡ്യൂട്ടി ചെയ്യും. ബാലകൃഷ്ണ സാർ. പെൺകുട്ടിക്ക് പരാതികളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇവർ തമ്മിൽ പവിത്രമായ സഹോദരി സഹോദര തുല്യമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന് ഏത് കോടതിയിലും തെളിയിക്കാവുന്നതുകൊണ്ടും സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇവർക്ക് ബെയിൽ വാങ്ങി ഇറങ്ങാവുന്നതേ ഉള്ളൂ. നിയമത്തിന്റെ വള്ളിപുള്ളി വിടവിൽ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ റിമാൻഡ് ചെയ്യിച്ച് ഈ രണ്ട് സാധുക്കളെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സബ് ജയിലിൽ കിടത്തുക. അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കിയതാ ഇവിടുത്തെ സാർ. എന്നാ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. കുഞ്ഞാക്കെ ഒന്നും പേടിക്കണ്ട, സുഗന്ധി ഇനി ഞങ്ങളുടെ വീട്ടിലാ. എന്റെ മോളെ പോലെ നോക്ക് ഞാൻ. പുറത്തെന്തൊക്കെ പാട്ടും കഥകളും ആവോ. വരുന്നിടത്ത് വെച്ച് കാണാം കുഞ്ഞാക്ക. അതന്നെ, വരുന്നിടത്ത് വെച്ച് കാണണ്ട പോലെ കാണാം. നിങ്ങൾ പുറപ്പെട്ടോളി. ഭൂമിയോളം ക്ഷമിച്ചാലും മാനത്തോളം ദ്രോഹിക്കുന്ന ഒരു വലിയ മനുഷ്യണ്ടല്ലോ ഇവിടെ. മൂപ്പര് എവിടെ പോയി? നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് കണ്ടപ്പോ സ്ഥലം വിട്ടു. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് മീറ്റിംഗ്? ആ വർക്ക്ഷോപ്പിലുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അവിടെ. ആവണത്ര സൈഡ് തന്നാ ഞാൻ. ഈ കേറി പൊക്കോട്ടെ. അപ്പൊ ഈ റോങ് സൈഡിൽ കേറി. റോങ് സൈഡ് കേറി വന്നാ പിന്നെ മുട്ടടിക്കാൻ പറ്റുമോ? കരുതി ജീവിച്ച അനക്ക് നല്ലത്. പോലീസും പട്ടാളം എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് തടി തപ്പുക, അത്ര തന്നെ. പുയ്യാപ്ലേ, കാലക്കേടിന് വന്നതൊക്കെ വന്ന് പടച്ചോനെ ഓർത്ത് എല്ലാരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങരുത്. അല്ലാതെ ഞാൻ ഇനി ഇവിടെ കെട്ടിക്കുത്തിരിക്കണം എന്നാണോ നിങ്ങൾ പറയണേ? നല്ല പേരല്ലേ വന്നിരിക്കുന്നേ സുൽത്താൻ വീടിന്? നല്ല ഒന്നാന്തരം പേര്.
പെണ്ണ് കേസില് പെട്ട് ഏതോ ഒരു ഒരുമ്പട്ടവളുടെ കൂട്ടത്തില് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ മോനെ സുൽത്താനെ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ പുകിലും പേരും പെരുമയൊക്കെ ആയിരിക്കും സുൽത്താൻ വീടിന്. ഇതിന്റെ ഒക്കെ നടുവില് ഞാൻ എന്റെ മക്കളെ കെട്ടിപ്പിടിച്ചിവിടെ കുത്തിരുന്നാലെ എന്റെ മക്കള് തെണ്ടി പോവും പെൺകുട്ടികളാ. എവിടെ നിങ്ങളുടെ പുന്നാര അളിയൻ? ഇങ്ങോട്ട് എത്തിയില്ല. ഓ, നല്ലൊരു മുന്തിയ വറവാട്ടിലേക്കല്ലേ എന്റെ മോമെന്ന് കേറാൻ നിന്നത്? എന്തൊക്കെയോ പറഞ്ഞു കേക്കണം. കേക്കണ്ടതൊക്കെ കേട്ടു അറിഞ്ഞു നോക്കി നിക്കണ്ട വളയും കേട്ട് ഉരിയെടുക്ക്. പടച്ചോനെ വിചാരിച്ച് അതുങ്ങള് ചെയ്യരുത്. എന്റെ മോള്? ഇങ്ങടെ മോളല്ല, നിക്ക് വലുത് എന്റെ മോനാ, എന്റെ കുടുംബത്തിന്റെ അന്തസ്സാ ആ വളയും കേട്ട് ഉരി വാങ്ങാൻ. ശംസിക്ക, എന്തേ? ഇത് അങ്ങട്ട് കൊണ്ട് തരൂലല്ലോ, വാങ്ങാൻ വന്നതാ. എത്തണയിലും മുമ്പ് ഇറങ്ങണം എന്ന് വിചാരിച്ചതാ. ഏതായാലും നന്നായി. എന്റെ പേര് ഇപ്പോഴും അത് തന്നെയാ. അതിനിടയ്ക്ക് അന്റെ പേരൊന്ന് മാറി പെണ്ണു പിടിയ. മജിദ്ക്ക, എനിക്ക് ചിലത് പറയാനുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ പറഞ്ഞാ മതി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയട്ടെ. ആ വള പോയ പോക്ക് കണ്ടില്ലേ? ഈ അന്നെ പോലെ ഒരുത്തരുള്ള വീട്ടിൽ നിന്ന് ഈറ്റുകളൊന്നും കെട്ടിറങ്ങി പോവില്ല. എന്നാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോളാം. നിങ്ങൾ പോരുത്, കാല് ഞാൻ പിടിക്കാം. ഇനി അത് നടക്കൂല്ല സക്കീറെ. കുറച്ച് ദൂരത്താണെങ്കിലും 1100 രൂപ അച്ചാരം കൊടുത്ത് അന്ന് ഒരു പൊറിയും പറമ്പ് കബൂലാക്കി വെച്ചത് ഇപ്പൊ കാര്യായി. ഈറ്റങ്ങളെയും കൊണ്ട് കേറി കിടക്കാലോ. മഴ പെയ്യണേല് മുമ്പ് ഇറങ്ങിക്കോളി. നേരം വൈകിയ ബസ് പോവും, പിന്നെ കാറ് പിടിക്കണം. അതൊരു ചെലവാ. വാ. മതി മതി. വിളിക്കണ്ടയ്യോ, തീർന്നില്ലേ? തീർത്തില്ലേ? നട്ടു നനച്ചുണ്ടാക്കിയ കൈ കൊണ്ട് തന്നെ വെട്ടിമുറിച്ചില്ലേ ഇതിന്റെ ജീവിതം? കുറച്ച് വേഷം കളിക്ക് തന്നേക്ക് ഞങ്ങൾക്ക്. അങ്ങനെ പറയല്ലമ്മ. വേണ്ട, പോ. പോയിക്കാൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഫോണില്ല. ഹലോ. ആ നജീബ. ആ എന്താ നിങ്ങളൊന്നും മിണ്ടാതെ? ഇപ്പൊ വിളിച്ചാ നന്നായി. എനിക്ക് എന്നോട് കാര്യം പറയണ്ട. കാര്യം? കാര്യത്തിന് കൊള്ളാത്ത നിങ്ങൾ എന്ത് കാര്യം പറയാനാ? അല്ലടാ, ഞാൻ മിണ്ടി പോരുത്. ഏതോ ഒരു വൃത്തികെട്ട പെണ്ണിന് വേണ്ടിട്ട് കുടുംബം കൊള്ളാക്കില്ല നിങ്ങള്? നേരത്തെ നിങ്ങൾക്ക് ഒരു പെണ്ണ് കെട്ടി പണ്ട് കടക്ക് കൂടരുതോ? ഹലോ ഹലോ ഹലോ. എടാ, ആ പെണ്ണ് ആരാറിയോ നിനക്ക്? ഹലോ ഹലോ. പാടിത്തരും പാട്ട് ഓരോരോർമകളിൽ
രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടെന്നുള്ളിലുള്ള പാട്ട്. തൊട്ടെന്നുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്. കുഞ്ഞാക്കാനെ കണ്ട് സമ്മതം ചോദിക്കാൻ ഉമ്മ പറഞ്ഞു. നജീബിന്റെ കല്യാണം നിശ്ചയ നാള്. നജീബിന്റെ ദുബായിന്ന് വന്നിട്ട് ഒരാഴ്ചയായി. ഇന്നലെ ഇത്താത്തയും അളിയനും വന്നിരുന്നു നിശ്ചയത്തിന് വിളിക്കാൻ. വന്നിട്ട് ഒരാഴ്ചയായിട്ടും ഓൻ ഇന്നൊന്നും ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. അതിന് മാത്രം എല്ലാരോടും ഞാൻ എന്തേ ചെയ്തത്? കുഞ്ഞാക്ക സമ്മതിച്ച മാത്രമേ പോകുള്ളൂ ഉമ്മ പറഞ്ഞു. ആരുടെ സന്തോഷത്തിലാ കുഞ്ഞാക്കാക്ക് സമ്മതമില്ലാത്തത്? പോണം, നടക്കണം. നജീബിന്റെ കല്യാണം നടക്കണം. 25-ാം തീയതി ഞായറാഴ്ച. എന്തേ ഇല്ലാത്ത ലീവുണ്ടാക്കി വന്നിരിക്ക ഇവനെ താമസിപ്പിക്കണ്ട. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കണ പോലെ. എന്നാ പിന്നെ അന്നത്തേക്ക് എന്നെ അങ്ങോട്ട് നിശ്ചയിക്കാം. ആയിക്കോട്ടെ. ക്ഷണിക്കാത്ത സദസ്സിലേക്ക് വലിഞ്ഞു കയറി വരലേ. സുൽത്താൻ വീട്ടിൽ പിറന്ന സുൽത്താൻ സക്കീർ ഹുസൈന് ചേർന്ന പണിയല്ല. സുൽത്താൻ അല്ലേ അങ്ങാടി സുൽത്താൻ. സുൽത്താൻ വീട്ടിന്റെ നിലയും വിലയും കളഞ്ഞു കുളിച്ച് അങ്ങാടിത്തിന്റെ ആയിപ്പോയി ഇക്കനി എന്ത് അന്തസ് നോക്കണേ മജീദ്? പക്ഷേങ്കി എനിക്ക് നോക്കണം നിലയും വിലയും അന്തസ്സും ഒക്കെ നോക്കണം. നല്ല ഒന്നാം തരം തറവാട്ടുകാരായിരിക്കണവരൊക്കെ പെണ്ണുകേസും പോലീസും തെമ്മാടിത്തരായിട്ട് നടക്കണ അന്റെ സ്നേഹവും സഹായവും തൽക്കാലം ഇപ്പൊരേല്. എനിക്ക് ആവശ്യമില്ല. ആരെയും സങ്കടപ്പെടുത്താനും സഭ വഷളാക്കാനും വന്നതല്ല ഞാൻ. മജീദ്ക, നിങ്ങളും നാട്ടുകാരും ഒക്കെ പറയായിരുന്നു
എന്റെ സെലീനാന്റെ കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോണത് ഞാനുള്ള വയ്യായ വെളിപ്പെടുത്തുന്നുണ്ടാണ്. ആ ഞാനൊരു വലിയ സത്യം മനസ്സിലടക്കി ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെയായി. ഇനി അത് പുറത്ത് പറഞ്ഞില്ല ആവത്ത. സത്യവരോട് പറയണം, പറയാണ്ട് പറ്റൂല. ഈ വലിയൊരു സത്യക്കാരൻ അന്റെ ഉരുമ്പെട്ട സത്യവും ചരിത്രവും ഒക്കെ ലോകർക്കറിയാം. ഇനി പുതിയതെന്താ അങ്ങാടി സുൽത്താൻ എന്റെ പുരയെ കയറി വിളമ്പാനുള്ളത്? ഇറങ്ങി പോടാ ഇവിടുന്ന്. പോവാൻ തന്നെ വന്നത് പോവുകയും ചെയ്യും. മജീദ്ക്ക, നമ്മളെല്ലാം കൂടെ സ്വർഗം പോലെ ജീവിച്ച സുൽത്താൻ വീട്ടിൽ നിന്ന് കൊള്ളിമുറിച്ച് കുറ്റിയും പറിച്ച് നിങ്ങൾ ഇറങ്ങുമ്പോ നിങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞോനാ ഞാൻ. എന്നിട്ടും നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വീടും കുടുംബം ഉണ്ടാക്കി. ഇന്നിപ്പോ നിങ്ങളൊക്കെ വലിയൊരു ആഘോഷത്തിലാ, അത് മുടക്കാനല്ല. ഈ ഇരിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കാനാ ഞാൻ വന്നു. നിങ്ങളെ കുട്ടിനെ കെട്ടാൻ പോണ ഈ നജീബ് ഒരു രണ്ടാം കെട്ടുകാരാണ് നിങ്ങൾക്കറിയോ? രണ്ടാം കെട്ട് എന്തൊക്കെ തോന്നിയാസാ ഇനി വിളിച്ചു പറയണത്? ഞാൻ പറഞ്ഞതല്ല സലാംക്ക, ഇവിടെ നടക്കാൻ പോണതാ തോന്നിയാസം, പടച്ചവും വെറുക്കാത്ത തോന്നിയാസം. നിങ്ങളൊക്കെ ദീനിന്റെ വിധി അനുസരിച്ച് ജീവിക്കണമെങ്കിൽ മനസ്സിലായിക്കോളി, വിവാഹം കുടുംബജീവിതം എന്നൊക്കെ പറയണത് പരിശുദ്ധാക്കപ്പെട്ടൊരു കാര്യ. അല്ലാഹുവും റസൂലും ഖുർആനിലും ഹദീസിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ പൊന്നും പണവും ആൾക്കൂട്ടും ആർഭാടും ഒന്നും അല്ലാതെ രണ്ട് ശരീരങ്ങളിലും കൂടി ചെല്ലുമല്ല, രണ്ട് കൽബുകൾ തമ്മിലുള്ള ഉടമ്പടിയാ. പടച്ചോനെ മാത്രം സാക്ഷിയിരുത്തിയിട്ടുള്ളൊരു കരാറ്. ഇണയായി തുണയായി ഹലാലായ ഭാര്യ ഭർത്താക്കന്മാരാകാ എന്ന് വെച്ചാ തോന്നുമ്പോ കൊള്ളാനും തള്ളാനും ഉള്ളതല്ലാതെ. ഇവൻ ഒരിക്കലും ഒന്ന് കെട്ടിയോനാ, അതിലൊരു മോളുണ്ട്. കണ്ണി കണ്ട ഏതോ ഒരുമ്പട്ടോളെ കൂടെ പറിപ്പിച്ച് കുട്ടി ജനിച്ച് അത് അങ്ങാടിപ്പാട്ടാകുകയും ചെയ്ത്. എന്നിട്ട് ഒടുവിൽ അത് എന്റെ പടലിൽ കെട്ടിവെക്കാനുള്ള സൂത്രപ്പണി കൊണ്ട് ഇവിടെ വന്ന് തൊള്ള പറഞ്ഞല്ലേ. മോയസിന് മൂത്തതെന്ന് ഞാൻ നോക്കൂല. എനിക്ക് മൂത്തതല്ല ഇവൻ, ഇക്കളി ഞാനിവിടെ മൂപ്പിക്കൂല. സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു, കുടുംബം നാനാവിതാക്കി, മരിച്ച് മണ്ണടിഞ്ഞ തന്തേനെ വരെ പറയിപ്പിച്ചു, ഒക്കെ ഏതോ ഒരു നായിന്റെ മൂക്ക് വേണ്ടി. എന്നിട്ട് എന്റെ മോന്റെ ജീവിതത്തിൽ എടങ്കോലിടാ കള്ളക്കഥയായിട്ട് വന്നാലല്ല എന്റെ പിരാന്തി ഞാൻ മാറ്റും. പോ നായ എന്റെ ഉമ്മർത്തുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറയ്, ഇവിടെ എനിക്ക് അറിയൂല. എനിക്കറിയില്ല. എനിക്കറിയാം നിങ്ങളിപ്പോ എമ്മൂരും പറഞ്ഞ നായിന്റെ മോളത്, ആ ഒരുമ്പട്ടോളത്. ഇവിടെ പേരില ഞാൻ വീടിന് വേണ്ടാത്തവനായത്, ഞാൻ നടുറോട്ടിലായത്, പൊന്നു പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് വീണു പോയത്. അനക്കറിയോ ഇവിടെ പേരില എന്റെ ജീവിതം ഒക്കെ എന്തിനായിരുന്നറിയോ? ഇവിടെ പോയി ചാവാണ്ടിരിക്കാൻ, ആ ശാപയും പേരാണ്ടിരിക്കാൻ. ഞാനൊരു ശാപം പേരേണ്ടി വരില്ല. ഇവിടെ ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. മൂന്ന് മൊയ്യും ചൊല്ലി ഉറപ്പിച്ച കെട്ടിയ പെണ്ണ് ഭാര്യ അല്ലാണ്ടാവും ശരിയാ, പക്ഷെ മൂന്നല്ല 300 വട്ടം തള്ളി പറഞ്ഞാലും എന്റെ ചോര പറഞ്ഞ കുഞ്ഞ് എന്റെ അല്ലാണ്ടാവൂല. ഈ അതിന്റെ തന്ത അല്ലാണ്ടാവൂലടാ. ഒടുവിൽ കണ്ടപ്പോ എനിക്കൊക്കെ മനസ്സിലായി, ഇതുപോലെ ഒരാൾ എന്റെ കുഞ്ഞിന്റെ തന്നെയാണെന്ന് പറയുന്നതിനേക്കാളും തന്നെ ഇല്ലാത്തൊരു കുഞ്ഞിനെ പോറ്റുന്നതാണ് നല്ലത്. വഴി തെറ്റിപ്പോയ ഒരുത്തക്ക് എവിടുന്നോ എവിടുന്നോ ഉണ്ടായൊരു കുട്ടി, എനിക്കും എന്റെ മോൾക്കും ഇനി അത് മതി മേൽവിലാസം. ആരുമില്ലാത്ത എന്റെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഒരു ഈശ്വരമാരും മറുപടി തന്നില്ല. അന്ന് ഒരു ഏട്ടനെ പോലെ എന്റെ കൂടെ നിന്ന ഈ മനുഷ്യൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നു, എനിക്കൊരു പോറൽ പോലെ ഏൽക്കാതെ നോക്കി. ഈശ്വരന് തുല്യപ്പെട്ട ഈ മനസ്സ് ഇനി വേദനിപ്പിക്കും, ആ ജീവിതം നാശാക്കാൻ ഇനി ഞാൻ നിക്കണില്ല. എവിടെയും പോണില്ല, രണ്ട് പെങ്ങന്മാരെ പോറ്റിയേക്ക് മൂന്നാമത് പെങ്ങളേറൂല. സ്വത്തും പണവും പുതിയ പെണ്ണും കുടുംബവും കേട്ട് ഈ സുഖമായിട്ട് ജീവിക്കുമ്പോ എന്റെ കണ്ണു മുന്നിൽ തന്നെ വളരും എന്റെ മോള്. ഞാൻ വളർത്തും. എന്റെ ബാപ്പുണ്ടാക്കിയ സുൽത്താൻ വീട്ടിൽ എമ്പാട് സ്ഥലണ്ട്. അന്നും ലോകര് പറയും എന്റെ കുട്ടിയാണ് എന്റെ പെണ്ണാണെന്നൊക്കെ. അല്ലാന്ന് അള്ളാക്കും എനിക്കും എനക്കും ഓക്കും ഉറപ്പുള്ളതുകൊണ്ട്
നാക്കിനരില്ലാത്ത ആ നായ്ക്കളെ അങ്ങാടിപ്പാട്ട് പുല്ലാണ്ടാ. സക്കീറെ പോകാൻ വരട്ടെ. എന്റെ ഉപ്പ 1100 ആയിട്ട് ഭൂമി കച്ചവടത്തിന് ഇറങ്ങും, പക്ഷേങ്കില് കല്യാണ കച്ചവടത്തിന് പോയിട്ടില്ല. കെട്ടിയോളെയും മക്കളെയും മറന്ന് ജീവിച്ചിട്ടില്ല. എന്റെ മോൻ ഉപ്പാന്റെ മൂത്തോക്കി പറഞ്ഞേ അനക്ക് ഇവിടെ അറിയില്ല എന്ന്. പറയടാ, അനക്കറിയില്ലേ ഇവളെ? അത് പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും ഇവനെ. ഞാൻ എന്റേതാവണമെന്ന് ഞാൻ ഒരുപാട് ആശത, പക്ഷെ എന്നെ തള്ളി പറഞ്ഞപ്പോ എന്റെ വീട്ടുമുറ്റത്തിന്റെ തല്ലുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് നമ്മൾ തമ്മിൽ അറിയില്ല. നിജീബേ, ഓളിപ്പോഴും അൻ്റെതാ, അൻ്റെത് മാത്ര. വേറൊരാൾക്ക് ഓള് കൗത്ത് നീട്ടി കൊടുത്തിട്ടില്ല. ഈ കൊടുത്ത മഹർ ഓള് പറയുമ്പോ താലി, അത് മുറുക്കി പിടിച്ച് അന്നെ മാത്രം കിനാക്കണ്ടി ജീവിച്ച അൻ്റെ പെണ്ണ ഓള്. കണ്ണ കന്നപ്പോ കൽബ കന്നത് അണക്ക ഓൾക്കല്ല. കോജരാജാവായ തമ്പുരാനെ മുസ്ലിമായി പറഞ്ഞ ഒരുത്തന് അന്യജാതിപ്പെട്ടൊരു പെണ്ണോ? മുസ്ലിമായി പറഞ്ഞ ഒരുത്തന് അന്യജാതിയിലെ പെണ്ണിലൊരു കുട്ടി ഉണ്ടായല്ലോ, അത് മാറ്റാനും വായിക്കാനും കഴിയില്ലല്ലോ. തെറ്റും ശരിയൊന്നും ഞമ്മളല്ലല്ലോ സലാംക്ക തീരുമാനിക്കുന്നത്. ഇങ്ങോട്ട് പോലീ ഇങ്ങക്കാർക്കും വേണ്ടെങ്കിൽ വേണ ഇതിനെ വേണ ഈ പൈതലിന്. ഞാൻ തോളിലിട്ടിറക്കിയ, നിങ്ങളെയൊക്കെ തോളിലിട്ടിറക്കിയ എന്റെ കുഞ്ഞുനെ ആട്ടിയിറക്കി ഞാൻ ആർക്കാനും വേണ്ടി നെരത്തമ്മിലേക്ക് ഇറങ്ങി എന്റെ കുട്ടി. ആ അന്തി പോലെ നീലമ്മ, അത് കഴിഞ്ഞു. തെറ്റിനെ തെറ്റുകൊണ്ടല്ല, ശരി കൊണ്ട് ജയിക്കണം. കുഞ്ഞു കഞ്ഞാങ്ങളെ കരയരുത്, കരയിപ്പിക്കരുത്. തെറ്റെങ്കിൽ തെറ്റ്, ശരിയെങ്കിൽ ശരി. അവസാന തീർപ്പ് അല്ലാന്റെ കോടതിയിലാണ്. അവനോന്റെ വിധി അവനോൻ ഒറ്റക്ക് അനുഭവിച്ചു തീർക്കണം. അത് ദുനിയാവിലായാലും ആഹ്റത്തിലായാലും. എന്റെ വിധി ഇതാ. സക്കീറെ നോക്കി, 1100 ആരാന്റെ ഭൂമി വെട്ടിപ്പിടിക്കുക, അതൊക്കെ പഠിച്ചിട്ടുള്ളൂ നമുക്ക്. എന്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ഞാൻ വളർന്നില്ല. എവിടെയും ജയിക്കണ അയ്യേ, ഇപ്പോഴും ജയിച്ചു, ഇവിടെയും ജയിക്കണ്ട. മജിദ്ക്ക നിങ്ങൾ ആരും തോക്കണ്ടിരുന്നാ മതി. കുഞ്ഞോ എവിടേക്ക് എന്റെ ഇറക്കം? മാ, ഉപ്പാന്റെ ഖബറടക്കം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോ മുന്നിൽ റോഡ്, ഇടത്തേക്കും വലത്തേക്കും എങ്ങട്ടാ നടക്കണ്ടെന്നറിയാതെ ഒരു നിപ്പ് നിന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോഴുണ്ട റോഡവിടെ, ആ നട റോട്ടമ്മിൽ നിൽക്ക ഞാൻ. എങ്ങട്ടാ നടക്കണ്ട ഞാൻ? വീടിന് വേണ്ടി ജീവിച്ചുകൊണ്ട് വീടില്ലാണ്ട് പോയോനെ ഞാൻ? കളിയാക്കില്ലേ ഞങ്ങൾ അങ്ങാടി സുൽത്താൻ? സുൽത്താൻ കൊട്ടാരത്തിൽ കിടന്നാലും അങ്ങാടി കിടന്നാലും സുൽത്താൻ സുൽത്താൻ തന്നെയെന്ന് അതീന്ന് മനസ്സിലായി. വേണ്ട മജീദ് ക, പിടിച്ചു തള്ളിയ മുറ്റത്തിഞ്ഞി പിടിച്ചു നിർത്തണ്ട. ഒരിക്കലും എനിക്കും വേണ്ടി എന്റെ കുഞ്ഞാക്ക ജീവിക്കാൻ തന്നെ മറന്നുപോയി, എന്നിട്ടൊടുവില് ആ എന്നെ തന്നെ മറന്നിട്ട് പോവാണോ നിങ്ങള്? എന്താ ഞാൻ ഈ കേട്ടത്? എന്താ എന്നോട് ചോദിച്ചത്? നിനക്കൊണ്ടതിന് പറ്റുമോ മോളെ? അന്ന അനക്കൊത്തൊരിടത്തുണ്ടെ കൂട്ടിക്കെട്ടാണ്ട് എന്റെ മനസ്സുറങ്ങുമോ? സക്കീറെ, ബാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കണമെന്ന് എന്നും പറഞ്ഞു.
അന്നൊക്കെ നിക്കണ പോലെ ഞാൻ തോന്നിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാ, സുൽത്താൻ വീട്ടിലും ഇവിടെയും എവിടെയും സുൽത്താനായിട്ട് ഈ വേണം എന്നും. എന്റെ വിവരക്കേടുകൊണ്ട് അന്റെ പാട്ടിനെ പണ്ട് ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അന്റെ പ്രാണസഖി കേൾക്കാൻ ഒരു പൂതി. ഇവിടെ വെച്ചല്ല, സുൽത്താൻ വീട്ടില് കുട്ടിയും പെട്ടിയും ഒക്കെ എടുത്ത് എല്ലാവരും ഒരുങ്ങിക്കോളി. സുൽത്താൻ വീട്ടിലേക്ക്. നീറ്റ് ഒരു ബിസിൽ കൊടുക്ക കുഞ്ഞാക്ക, ഇനി എപ്പോട്ടെ നിക്കണ്ട, മുന്നോട്ട് 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 പോട്ടെ. പിരിശപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണിണകളിൽ പറഞ്ഞൊരു കടി കിളി മോളെ നല്ല കെസ് വാടി പറത്തടി.